وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال النبي صلى الله عليه وسلم المرء على دين خليله. ورحمة الله وبركاته. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. സയ്യിദ് അവർകൾ മറ്റു പണ്ഡിതന്മാർ സംഘകുടുംബത്തിലെ നേതാക്കൾ പ്രമേയ പ്രഭാഷണം നടത്തിത്തന്ന അതീഖുർ റഹ്മാൻ മലപ്പുറം വേദിയിലിരിക്കുന്ന സഹോദരങ്ങൾ, പരിപാടി കേൾക്കാൻ വേണ്ടി വന്ന ഉമ്മവങ്ങന്മാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നാളെ സ്വർഗത്തിലേക്കുള്ള ഒരു സംഗമമായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സദസ് കാരണമായി അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ബറക്കത്തും റാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ. നമ്മുടെ സാദാത്തുക്കൾ, ആ സാദാത്തുക്കളാണ് നമ്മുടെ വിജയം. അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്താണ് നമ്മുടെ വിജയത്തിന്റെ എല്ലാമെല്ലാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കളാകുന്ന അഹ്ലു ബൈത്ത് മരണം വരെ അവരെ ആദരിച്ച് ബഹുമാനിച്ച് അവരെ പിന്നാലെ അണിനിരന്ന് ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നാളെ അഹ്ലു ബൈത്തിന്റെ പിന്നാലെ സ്വർഗത്തിൽ കടക്കാനും അല്ലാഹു നമുക്ക് അവസരം നൽകുമാറാകട്ടെ. അഹ്ലു ബൈത്തിന്റെ സ്ഥാനം അല്ലാഹു ഇനിയും ഉയർത്തി 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 കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ന്യൂ ജനറേഷൻ തിരുത്തിയെഴുതുന്നു എന്ന പ്രമേയവുമായി കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേതല വരെ 6,300-ലധികം യൂണിറ്റ് സമ്മേളനം നടന്നു വരികയാണ്. ആ കൂട്ടത്തിൽ അട്ടകോളി യൂണിറ്റ് സമ്മേളനത്തിലാണ് ഞാൻ ഒരുമിച്ചു കൂടിയിരിക്കുന്നത്. ഇവിടെ പ്രമേയ പ്രഭാഷണത്തിലൂടെ കുറേ ദൂരെ നിന്ന് വന്ന് അൽഹംദുലില്ലാ നല്ല ഒരു പ്രഭാഷണം നടത്തി തന്നു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇത്തരം ചെറുപ്പക്കാർ നമുക്ക് സംഘടനയ്ക്കും സമുദായത്തിനും എന്നും ആവശ്യമാണ്. അല്ലാഹു ഇനി ഉയർത്തുമാറാകട്ടെ. സംഘടനാ പ്രവർത്തനത്തിൽ അല്ലാഹു ഇഖ്ലാസ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം ആദർശം എന്ന വിഷയമാണ് ഇവിടെ സംസാരിക്കേണ്ടത്. അവസരത്തിനൊത്ത് അതാത് യൂണിറ്റുകൾ നോക്കി ചിലപ്പോഴൊക്കെ വിഷയം മാറി നല്ല വേദ പറയാറും ഉണ്ട്. തീരെ വിധിയത്തുകാരില്ലാത്ത സ്ഥലത്ത് ആദർശം പറയാൻ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇരിക്കട്ടെ, ഇവിടെ നിരവധി ഉമ്മമാർ വേദ കേൾക്കാൻ വേണ്ടി വന്നതുകൊണ്ട് എല്ലാവർക്കും പഠിക്കാനും പകർത്താനും ആവശ്യമായ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നാം മുസ്ലിമികളാണ്, നമ്മുടെ മതം ഇസ്ലാം മതമാണ്. ആ മതം അല്ലാഹുവിന്റെ മതമാണ്. ഇവിടെ സ്വീകരിക്കപ്പെടുന്ന മതം ഒന്നു മാത്രമേ ഉള്ളൂ,
ആ സ്വീകരിക്കപ്പെടുന്ന മതം അത് ദൈവീക മതമാണ്. ഇസ്ലാമല്ലാതെ ലോകത്ത് എത്ര മതമുണ്ടെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും വേദ കേൾക്കാനായി നല്ല മട്ടത്തോടെ ഇരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. മട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഭാഷയാണ്, മലപ്പുറത്തെ ഭാഷയല്ല. നമുക്ക് നമ്മുടെ നാടൻ ഭാഷയിൽ വേദം പറയാം. നമ്മുടെ മതം ഇസ്ലാം മതമാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ പൊരുത്തപ്പെട്ട മതം ഇസ്ലാം മാത്രമാണ്. ആ മതം അത് ദൈവീക മതമാണ്. ഇസ്ലാമല്ലാത്ത മറ്റു ഏത് മതമുണ്ടെങ്കിലും അത് മനുഷ്യനിർമ്മിത മതമാണ്. ദൈവീക മതമാകുന്ന പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമാകുന്ന മതത്തിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളൊക്കെ. നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, നമ്മുടെ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ, നമ്മെ പടച്ച അള്ളാഹു ആണ് ഈ മതത്തിന്റെ നിർമ്മാതാവ്. ആ ഇസ്ലാം മതം ലോകത്ത് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചവർ ആരും തന്നെ മതത്തിനെ പുകഴ്ത്താത്തവരില്ല. ഗതകാലത്ത് കഴിഞ്ഞുപോയ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ തത്വചിന്തകന്മാരും സാഹിത്യകാരന്മാരും ബുദ്ധിമാന്മാരുമെല്ലാം പരിശുദ്ധ ഇസ്ലാമിനെ പുകഴ്ത്തിയത് എത്രയെത്രയാണ്. ആ മതത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്ത് പുകഴ്ത്തിയ, പ്രശംസിച്ച വലിയ വലിയ ബുദ്ധിമാന്മാരും ശാസ്ത്രജ്ഞന്മാരും എത്രയാണ്. പക്ഷേ ഇസ്ലാം മതം സത്യമതമാണെന്നറിയുകയും ആ മതത്തിനെ പ്രശംസിക്കുകയും ആ മതത്തിന്റെ പെരുമ പറയുകയും ചെയ്ത ഇവിടുത്തെ എത്രയോ ബുദ്ധിമാന്മാർ, ബർണാൽഷയെ പോലെയുള്ള വലിയ വലിയ നേതാക്കൾ, അവരോടെല്ലാം ഇസ്ലാമിനെ പുകഴ്ത്തിയപ്പോൾ ചോദിക്കപ്പെട്ടു, നിങ്ങൾ എന്തുകൊണ്ട് പുകഴ്ത്തപ്പെട്ട ഇസ്ലാമിലേക്ക് കടന്നു വരുന്നില്ല? അപ്പോളാണ് ബുദ്ധിമാന്മാർ പറഞ്ഞ മറുപടിയുണ്ട്, ഇസ്ലാം നല്ല മതമാണ്, പക്ഷേ അത് ഉൾക്കൊള്ളുന്ന മുസ്ലിമീങ്ങൾ ശരിയില്ല. നമ്മെക്കുറിച്ചാണ് ആ പറഞ്ഞത്. പരിശുദ്ധ ഇസ്ലാം അംഗീകരിച്ച് ജീവിക്കുന്ന നാം നമ്മുടെ പ്രവർത്തനം നന്നല്ലാത്തത് കൊണ്ടാണ് പലവരും ഈ മതത്തിലേക്ക് കടന്നു വരാത്തത്. അതുകൊണ്ട് തന്നെ ന്യൂ ജനറേഷൻ തിരുത്തി എഴുതുന്നു എന്ന പ്രമേയവുമായി കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേത്തല വരെ SSF ഈ സമുദായത്തിലെ യുവാക്കളെ വിളിച്ചു വരുത്തി എന്താണ് യഥാർത്ഥ മതമെന്നും എന്താണ് ഇസ്ലാമിയെന്നും എന്താണ് ആദർശമെന്നും ഈ പുതിയ തലമുറയോട് വിളിച്ചു പറയാനാണ് ഇത്തരം സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇസ്ലാം മതം അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ അവന്റെ ഇഷ്ടാനുസരണം ജീവിക്കാൻ ഇസ്ലാം അവനെ അനുവദിക്കുന്നില്ല.
ഇസ്ലാം അവനോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെയും ജീവിതത്തിൽ മുറുകെ പിടിക്കാനാണ് ഇസ്ലാം അവനോട് കൽപ്പിക്കുന്നത്. സൂറത്തുൽ ഹശ്റിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. വമാ ആതാകും റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫന്തഹു വമാ ആതാകും റസൂലു ഫഖുദൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിങ്ങൾ അള്ളാഹുവിന്റെ വക്കിൽ നിന്ന് കൊണ്ടുവന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവനും മുസ്ലിമീങ്ങൾ മുറുകെ പിടിക്കുന്നവരാകണം. വമാ നഹാകും അൻഹു ഫന്തഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിങ്ങൾ നിങ്ങളോട് വിരോധിച്ച ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നവരാകണം. ഇതായിരിക്കണം ഇസ്ലാം അംഗീകരിച്ച ഒരു മുസ്ലിമിന്റെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വരച്ചു കാട്ടിയത് എന്താണോ അത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവരാകണം. അള്ളാഹുവിന്റെ ഹബീബ് അത് പാടില്ലെന്ന് പറഞ്ഞ വിരോധിച്ച ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെയും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നവരാകണം. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, وَمَا أَتَاكُمُ الرَّسُولُ فَخُذُوهُ وَمَا نَهَاكُمْ عَنْهُ فَانْتَهُوا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊണ്ടുവന്ന കാര്യങ്ങൾ മുറുകെ പിടിക്കുകയും വിരോധിച്ച കാര്യങ്ങൾ കടിയൊഴുക്കുകയും ചെയ്തുകൊണ്ട് വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്‌വ ചെയ്തുകൊണ്ട് തഖ്‌വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്നവരാകണം. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ ശദീദുൽ ലിഖാ, ഈ പറഞ്ഞ കൽപ്പനകളെ തിരസ്കരിച്ചുകൊണ്ട് ഇസ്ലാം മതം അംഗീകരിച്ച മുസ്ലിമീങ്ങൾ അവന്റെ ഇഷ്ടപ്രകാരമാണ് ഇവിടെ ജീവിക്കുന്നതെങ്കിൽ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങൾ മുറുകെ പിടിക്കണമെന്നും അങ്ങ് വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് കൈയൊഴിക്കണമെന്നും പറഞ്ഞതിന്റെ ശേഷം തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് പരിശുദ്ധ ഖുർആൻ പറയാണ്, അള്ളാഹുവിന്റെ ശിക്ഷ അത് കഠിന കഠോരമായ ശിക്ഷയാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. എന്താണ് അള്ളാഹുവിന്റെ ഹബീബ് കൊണ്ടുവന്നതിനെ മുറുകെ പിടിക്കണമെന്നും വിരോധിച്ച കാര്യങ്ങൾ കൈയൊഴിക്കണമെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കാതെ മുസ്ലിമായ ഒരാള് ഇസ്ലാമരം പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞുകൊണ്ട് അവനവന്റെ ഇഷ്ടാനുസരണമാണ് ജീവിക്കുന്നതെങ്കിൽ അവനോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മോനെ നിന്റെ ശിക്ഷ കഠിന കഠോരമാണ്, നാളെ റബ്ബിന്റെ കോടതിയിൽ സഹിക്കാൻ കഴിയില്ല. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ശിക്ഷയിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. ഇന്ന് തന്നെ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ പണ്ട് കാലങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ ഞാൻ വായിച്ചത് യുഎയിലും ഖത്തറിലും ഒമാനിലും ബഹ്റൈനിലും സൗദി അറേബ്യയിലും 41, 42, 43, 45 ഡിഗ്രി ചൂടാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിദേശ രാജ്യങ്ങളിലൊക്കെ ചൂടിന് കാഠിന്യം കൂടിയെന്നൊക്കെ പത്രമാധ്യമങ്ങളിൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പത്രമാധ്യമങ്ങൾ വായിക്കുന്നത് അട്ടകോളിയിലും ഉപ്പളയിലും കുമ്പളയിലും കാസർഗോഡിന്റെ എല്ലാ ഭാഗങ്ങളിലും 41.5 ഡിഗ്രി ചൂടാണ് ഇന്നത്തെ ചൂട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നുകൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ, ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിൽ വാർത്ത വരുന്നു 11 മണിയുടെയും 3 മണിയുടെയും ഇടയിൽ നിങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല. സൂര്യാഘാതമേൽക്കാൻ ഇവിടെ സാധ്യതയുണ്ട്. കുമ്പള പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഒരാഴ്ചക്കുള്ളിൽ സൂര്യാഘാതമേറ്റ് പൊള്ളലേറ്റ് ആസ്പത്രിയിൽ കിടക്കുകയാണ്. ഞാനിത് പറയുന്നത് റബ്ബിന്റെ ശിക്ഷ കഠിന കഠോരമാണ്, അതിനെ സഹിക്കാൻ ഒരാൾക്ക് കഴിയുകയില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മുസ്ലിമിന്റെ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പഠിപ്പിച്ചതുപോലെയാകണം. വമാ അതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ
ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി കൊണ്ടുവന്ന സകല കാര്യങ്ങളെയും ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും അല്ലാഹുവിന്റെ ഹബീബ് വിരോധിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് കൈയൊഴിക്കുകയും ചെയ്യേണ്ടവരാണ്. എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ, മുത്തനബിതങ്ങൾ കൊണ്ടുവന്നത് മുറുകെ പിടിക്കണമെന്ന് പറയുമ്പോൾ, ആ മുത്തനബി വിരോധിച്ച കാര്യങ്ങളെ കൈയൊഴിക്കണമെന്ന് പറയുമ്പോൾ, മുത്തനബിയുടെ ജീവിതം കണ്ടവരല്ല ഞമ്മള്, മുത്തനബിയുടെ ജീവിതം കണ്ടവരല്ല ഞമ്മള്. പിന്നെയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കണ്ടവര് സ്വഹാബത്ത, ആ സ്വഹാബത്തിനെ കണ്ടവരാണ് താബിഈങ്ങൾ, ആ താബിഈങ്ങളെ കണ്ടവരാണ് താബിഈ താബിഈങ്ങൾ. അങ്ങനെ പരമ്പരാഗതമായി മദ്ഹബിന്റെ ഇമാമിലൂടെ, ഇവിടെ മറ്റു ഇമാമിങ്ങളിലൂടെ, പണ്ഡിത പാരമ്പര്യത്തിലൂടെ നമ്മുടെ ഉലമാഇന്റെ കരങ്ങളിലേക്ക് അതീനെത്തിയപ്പോൾ, ഇവിടെ നിങ്ങളുടെ നാട്ടിലെ ഉസ്താദുമാർ, ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന ഉസ്താദുമാർ, അവരെല്ലാം അവരെ ഉസ്താദുമാരെ കണ്ടു, അവരവരുടെ ഉസ്താദുമാരെ കണ്ടു, അവരവരുടെ ഉസ്താദുമാരെ കണ്ടു. അങ്ങനെ പരമ്പരാഗതമായി ഇടമുറിയാതെ പാരമ്പര്യത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കണ്ണിമുറിയാതെ എത്തിപ്പെടുന്ന പാരമ്പര്യം, ആ പാരമ്പര്യത്തിലൂടെ പഠിപ്പിക്കുന്നത് എന്താണോ, അതാണ് ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ കാസർഗോഡ് ജില്ലയിലും കർണാടകയിലും കേരളത്തിലും ഇന്ത്യയിലുമെല്ലാം ഇന്നിവിടെ ദീൻ പറയുന്നവർ, ദീൻ പ്രചരിപ്പിക്കുന്നവർ, അവരെല്ലാം താജുൽ ഉലമയുടെ ശിഷ്യന്മാരോ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ ആയിരിക്കും. മൂന്നോ നാലോ പണ്ഡിത തലമുറകളെ വാർത്തെടുത്ത് ഈ ലോകത്ത് വിട പറഞ്ഞ മഹാനാണ് മഹാനായ താജുൽ ഉലമ. അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ, ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നു, ഇവിടെ പ്രസംഗിക്കുന്നവരെല്ലാം താജുൽ ഉലമയുടെ ശിഷ്യന്മാരാ, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരാ, ഇവിടെ ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അവിടുത്തെ ശിഷ്യന്റെ ശിഷ്യനാ. ഇങ്ങനെ നമ്മുടെ വലിയ പാരമ്പര്യം താജുൽ ഉലമയുടെയാ, അതുപോലെ സുൽത്താനുൽ ഉലമയിലൂടെയാണ്, അതുപോലെ നമ്മുടെ ആലിമീങ്ങളുടെ പരമ്പരാഗതമായി ഇടമുറിയാതെ കണ്ണിമുറിയാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിപ്പെടുന്ന പരമ്പര. ആ പരമ്പരയിൽ ഇങ്ങോട്ട് കടന്നു വന്ന ആദർശം ഏതാണോ, ആ ആദർശമാണ് മുസ്ലിമീങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. അട്ടകോളിയിൽ വാലുകൾക്കുന്ന മുഅ്മിനീങ്ങളോട് എസ് എസ് എഫിന്റെ യൂണിറ്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് പറയാനുള്ളത്, നാം ആദർശം, നമ്മുടെ ആദർശം മുറുകെ പിടിക്കുന്നവരാകണം. നമ്മുടെ ആദർശം എന്ന് പറയുമ്പോൾ, ഇവിടെ പണ്ഡിതന്മാരിൽ നിന്ന് ഓതിപ്പഠിക്കാതെ, പണ്ഡിതന്മാരുടെ വേഷം ഇല്ലാതെ, ആരോ ഒന്ന് മൈക്കിന്റെ മുമ്പിൽ തെരുവ് പ്രസംഗം നടത്തുന്നുണ്ട് എങ്കിൽ അത് ആദർശമാണെന്ന് തെറ്റിദ്ധരിച്ചു പോകുന്നവരുണ്ട്. ഞാൻ അവരോട് പറയട്ടെ, അത് ഇസ്ലാമിന് എതിരാ. ഇവിടെ ദീന് പറയുന്നവർ നമ്മുടെ ഉലമാഇനെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കും. ഈ അട്ടകോളിയിലും പരിസരങ്ങളിലുള്ള മുഅ്മിനീങ്ങളോ, ഇവിടെ പയ്യക്കിയിലും അതുപോലെ പരിസരങ്ങളിലാ ഉറൂസുകൾ നടക്കുന്ന സമയത്ത്, പഴയ കാലം മുതൽക്ക് തന്നെ നമ്മളെ ആലിമീങ്ങൾ വന്ന് വാഴ്ന്ന് പറഞ്ഞവരാ. ഈ നാടുകളൊക്കെ മഹാനായ കനിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും മഹാനായ താജുൽ ഉലമയും സുൽത്താനുൽ ഉലമയും എല്ലാം വന്ന് അരേ പഴയ കാലങ്ങളിൽ വാഴ്ന്ന് പറഞ്ഞു തന്നവരാ. അവരൊക്കെയും വാഴ്ന്ന് പറയുമ്പോൾ ആ ഇൽമിന്റെ ബഹുമാനം അപ്പടി നിലനിർത്തിക്കൊണ്ട്, ആ ബഹുമാനത്തോടെ ഇൽമു പറഞ്ഞ പണ്ഡിതന്മാർ, അവര് പഠിപ്പിച്ച ആദർശമാണ് സുന്നത്തു ജമാഅത്ത്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ പാരമ്പര്യത്തിലൂടെ വന്നവർക്ക് മാത്രമേ ഇവിടെ ദീൻ പറയാൻ അവകാശമുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ, 124,000 വരുന്ന അംബിയ മുർസലീങ്ങൾ, ആ മുർസലീങ്ങളിൽ അവസാനത്തെ കണ്ണിയായ ലോകത്തിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ലോകത്തിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്
ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ, ആ അമ്പിയാക്കൾ പ്രചരിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം അമ്പിയാക്കൾ ഇവിടെ വിടപറഞ്ഞു പോയപ്പോൾ അമ്പിയാക്കളിൽ അവസാനത്തെ നേതാവ് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി, സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നേതാവ് ലോകത്തോട് വിട പറഞ്ഞപ്പോൾ നേതാവ് വിട പറഞ്ഞാൽ ദീൻ അസ്തമിച്ചു പോകാൻ പാടില്ല, ഇവിടെ ഖിയാമത്ത് നാൾ വരെ പരിശുദ്ധ ഇസ്ലാം നിലനിൽക്കണം, അന്ത്യനാൾ വരെ പരിശുദ്ധ ഇസ്ലാം ഇവിടെ നിലനിൽക്കണം. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധ ഇസ്ലാം നിലനിർത്താനുള്ള ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ടവർ അമ്പിയാക്കൾ ചെയ്തിരുന്ന ഡ്യൂട്ടി ഏതാണോ ആ ഡ്യൂട്ടികൾ ഇവിടെ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ പറഞ്ഞു, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തര അവകാശികളാണ് പണ്ഡിതന്മാർ. ആ അംബിയാക്കളുടെ അനന്തര അവകാശികളാകുന്ന പണ്ഡിതന്മാർ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണ്? ഇവിടെ അംബിയാക്കൾ നിർവഹിച്ച ഡ്യൂട്ടി ഏതാണോ അതേ ഡ്യൂട്ടി നിർവഹിക്കേണ്ടവരാണ് അംബിയാക്കളുടെ അനന്തര അവകാശികളാകുന്ന പണ്ഡിതന്മാർ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ അനന്തര അവകാശികളാണെന്ന് പരിചയപ്പെടുത്തിയ പണ്ഡിതന്മാർക്ക് മാത്രമേ ഇവിടെ ദീൻ പറയാൻ അവകാശമുള്ളൂ, ആലിമീങ്ങളല്ലാത്തവർക്ക് ഇവിടെ മതം പറയാൻ അവകാശം ഇല്ല. എന്തുകൊണ്ട്? ഈ ഭൗതിക ലോകം, ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടികൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും മതം പറഞ്ഞാൽ പിന്നെ കേൾക്കാൻ ആളുണ്ടാവൂല, എല്ലാം പിന്നെ കേൾക്കാൻ തുടങ്ങിയാൽ പിന്നെ പറയാനും ആളുണ്ടാവൂല. അപ്പൊ പറയാനും ആള് വേണം, കേൾക്കാനും ആള് വേണം. അങ്ങനെ ആലിമീങ്ങൾ മതം പറയുമ്പോൾ ആ പറയാൻ അവർക്ക് അവസരമുണ്ടാക്കി കൊടുക്കാൻ ഇവിടെ പ്രവർത്തകർ വേണം, അവരെ സഹായിക്കാൻ ഇവിടെ പണക്കാർ വേണം, പ്രവർത്തിക്കാൻ തൊഴിലാളികൾ വേണം, എല്ലാം ഇവിടെ വേണം. ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇവിടെ അല്ലാഹുവിന്റെ ദീൻ സത്യം സത്യമായി പറഞ്ഞു ആ ദീൻ ഇവിടെ നിലനിൽക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൗതിക ലോകം നിലനിൽക്കണമെങ്കിൽ വെറും ആലിമീങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, ഇവിടെ ഡോക്ടർമാർ ആവശ്യമാണ്, അഡ്വക്കേറ്റുമാർ ആവശ്യമാണ്, എഞ്ചിനീയർമാർ ആവശ്യമാണ്, ലെക്ചർമാർ ഇവിടെ ആവശ്യമാണ്, എല്ലാ വിദ്യകളും നുകർന്നവർ ഇവിടെ ഭൗതിക ലോകത്ത് ആവശ്യമാണ്. അതുകൊണ്ടല്ലേ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് അവരെ കിതാബിൽ എഴുതി വെച്ചത് കാണാം, ഒരു നാട്ടില് ഒരു ഡോക്ടർ ഉണ്ടായേ പറ്റൂ, ഒരു നാട്ടില് ഒരു അഡ്വക്കേറ്റ് ഉണ്ടായേ പറ്റൂ, ഒരു നാട്ടില് ഒരു എഞ്ചിനീയർ ഉണ്ടായേ പറ്റൂ, അതുപോലെ ഒരു നാട്ടില് ഒരു പണ്ഡിതൻ ഉണ്ടായേ പറ്റൂ. അത്തരം പണ്ഡിതന്മാർ ഫത്വ കൊടുക്കാനും നാട്ടിന്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ പറ്റിയ എല്ലാ വിദ്യകളും മുകർന്നവര് ഒരു നാട്ടിലുണ്ടാകൽ അത്യാവശ്യമാണ് എന്നും അല്ലാതെ ഫർദ് കിഫയാണ് എന്നും ഇമാമിങ്ങൾ എഴുതി വെച്ചത് കാണാം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇവിടെ എല്ലാവരും ആവശ്യമാണ്. പക്ഷേ അവനവന്റെ ഡ്യൂട്ടി നിർവഹിക്കേണ്ടവരാണ്. ആലിമീങ്ങൾ ആലിമീങ്ങളെ ഡ്യൂട്ടി നിർവഹിക്കുമ്പോൾ ഇവിടുത്തെ ഡോക്ടർമാർ അവരെ ഡ്യൂട്ടി നിർവഹിക്കേണ്ടവരാണ്, അഡ്വക്കേറ്റുമാർ അവരെ ഡ്യൂട്ടി നിർവഹിക്കേണ്ടവരാണ്, എഞ്ചിനീയർമാർ അവരെ ഡ്യൂട്ടി നിർവഹിക്കേണ്ടവരാണ്. അവരവർ അവരുടെ കേൾപ്പിക്കപ്പെട്ട ഡ്യൂട്ടി നിർവഹിച്ചാൽ അള്ളാഹുവിന്റെ ദീനും ഇവിടെ ഭൂമി ലോകവും നന്നായി നിലനിൽക്കുകയാണ്. പക്ഷേ ഞാൻ ദുഃഖകരമെന്ന് പറയട്ടെ, ഇവിടെ ആലിമീങ്ങൾ നന്നായി മതം പറയേണ്ട സ്ഥലത്ത് ആലിമീങ്ങളെ വേഷം കെട്ടിയിട്ട് എഞ്ചിനീയർമാരും അഡ്വക്കേറ്റുമാരും ലെക്ചർമാരും ഇവിടെ വലിയ തലയകെട്ട് കെട്ടിക്കൊണ്ട് അട്ടകോളിന്റെ പരിസരത്ത് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞൊരു കൂട്ടര് രംഗപ്രവേശം ചെയ്ത് ചിലപ്പോ ഒക്കെ ഇറങ്ങി വരുന്നത് കാണാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ അടുത്തായ ഒരു കൊല്ലങ്ങൾക്ക് മുമ്പ് അരേ മൊഗരാബുത്തൂര് ടൗണിൽ വെച്ചിട്ട് തബ്ലീഗ് ജമാഅത്തിന്റെ വലിയൊരു സമ്മേളനം നടക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിത് മനസ്സിലാക്കാനാ പറയുന്നത്, ആ തബ്ലീഗിന്റെ ജമാഅത്ത് അവരെ കേരള സ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ തബ്ലീഗ് ജമാഅത്തിന്റെ സമ്മേളനം, 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം അരേ ഇവിടെ മൊഗരാബുത്തൂർ വെച്ച് നടക്കുമ്പോൾ ആ പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തകര് വീട് വീടാന്തരം കയറി പള്ളി പള്ളികളിൽ കയറി എല്ലാവരെയും പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആ കൂട്ടത്തിൽ ക്ഷണിച്ചിട്ട് അവർ എന്റെ പള്ളിയിലേക്ക് എന്നെ ക്ഷണിക്കാൻ വേണ്ടി അവർ എത്തി തബ്ലീഗിന്റെ പരിപാടിയിലേക്ക്. ഇനി നല്ല രസമുണ്ട് കേട്ടോളൂ നിങ്ങൾ. അങ്ങനെ ഞാൻ റൂമിലിരിക്കുമ്പോഴാണ് 3 ഖാദിമാര് വന്ന് എന്റെ റൂമിലേക്ക് കയറുകയാൽ വലിയ തലയകെട്ടും വലിയ ജുബ്ബയും കയ്യിൽ തസ്ബീഹിന്റെ മാലയും ഒരു കയ്യിൽ അറാഖിന്റെ കഷ്ടവും മറ്റേ കയ്യിൽ അത്തറിന്റെ കൂപ്പിയും അതേ ജുബ്ബന്റെ കീശയിൽ മുസ്ഹാബിന്റെ കണ്ടവും എല്ലാം അവരെ കയ്യിലുണ്ട്. അങ്ങനെ ഇവര് വന്നിട്ട് റൂമിലിരുന്ന് എന്നോട് പറയാണ്, സാറേ
ഞങ്ങൾ ദീനി ദൈവത്തിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. ദീനി ദൈവത്തിന് ക്ഷണവൻ അതിനപ്പുറം ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ദീനി ദൈവത്തിന് വേണ്ടി ക്ഷണിക്കാൻ വന്നത് ഞാൻ ചോദിച്ചു എവിടെയാണ്? മൊഗരാപുത്തൂരിൽ. എപ്പോഴെന്ന് വെച്ചാൽ മറ്റന്നാൾ 1, 2, 3. ഞാൻ ഡയറി എടുത്തു പറഞ്ഞു എനിക്ക് 3 ദിവസം ഒഴിവില്ല എന്ന് പറഞ്ഞു. എനിക്ക് സംഗതി പറയുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇവർ ഡിമാൻഡ് പാടയ്ക്ക് 3 ദിവസം ഒഴിവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവര് പറയാണ്, ഉസ്താരെ നിങ്ങൾ രാത്രി വരണ്ട, പകല് വന്നാ മതി. അപ്പൊ ഞാൻ ചോദിച്ചു പകൽ ഏത് സമയത്താണ് വരേണ്ടത് എന്ന് ചോദിച്ചു. ഉസ്താരെ 3 ദിവസം എപ്പോ വന്നാലും പ്രശ്നമല്ല എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് അവതരിപ്പിക്കാൻ തരുന്ന വിഷയതാണ് എന്ന് ചോദിച്ചു അവരോട്. അപ്പോഴാണ് ഇവര് പറയുന്നത്, ഉസ്താരെ അവതരിപ്പിക്കാൻ നേതാക്കന്മാരൊക്കെ വരുന്നുണ്ട്, നമ്മള് പ്രസംഗം കേൾക്കാനാണ് എന്ന് ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു കാന്തപുര ഉസ്താദ് വരുന്നുണ്ടോ? ഇവരെ മുഖം ചുളിഞ്ഞു, വള്ളത്തിലിട്ട മാങ്ങയെ പോലെ മുഖം ചുളിയുകയാണ് അവരുടെ. എന്നിട്ടോ ഇവരെന്റെ മുമ്പിൽ നിന്ന് തടി സലാമത്താക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഞാൻ ഒരാൾ, നിങ്ങൾ ഏത് പള്ളിയിലാ ജോലി ചെയ്യുന്നത്, നിങ്ങൾ ഏത് പള്ളിയിലാ ജോലി ചെയ്യുന്നത്, മൂന്നാരോട് ചോദിക്കുമ്പോൾ അവരെന്നോട് പറയാണ് ഞാൻ ഡോക്ടറാണ്, ഞാൻ അഡ്വക്കേറ്റാണ്, ഞാൻ ലെക്ചറാണ് എന്നാ പറയുന്നത്. ഞാൻ അവരോട് മനസ്സ് തുറന്നുകൊണ്ട് പറഞ്ഞു നിങ്ങളോ ഡോക്ടറാണ് അല്ലേ, എന്നാൽ ഈ പാവപ്പെട്ട ഞാനൊരു സഹദിയാണ്, എന്റെ ഉസ്താദ് എനിക്ക് പഠിപ്പിച്ച വേഷം ഇതാണ്, ഈ വേഷത്തിന് പകരം ഞാനൊരു ഡോക്ടറെ വേഷം കെട്ടിയിട്ട് ആ പരിശോധിക്കുന്ന മിഷനും എന്റെ കഴുത്തിലിട്ട് ഞാൻ ഈ റൂട്ടിലൂടെ ഇങ്ങോട്ട് പോയാൽ എന്റെ വണ്ടിയിൽ ഡോക്ടറേറ്റിന്റെ ചിഹ്നം വെച്ചിട്ട് ഞാൻ പോയാൽ എന്നെ വ്യാജ ഡോക്ടർ എന്ന് പറഞ്ഞ് എന്നെ പിടിക്കൂലേ, ഇവിടെ നിന്ന് പോലീസുകാരനെ പിടിച്ച് അറസ്റ്റ് ചെയ്യൂലേ? പക്ഷേ ഞങ്ങളെ വേഷം നിങ്ങൾ കെട്ടി നടക്കുമ്പോൾ നിങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, നിങ്ങളെ വേഷം ഞങ്ങളെ വേഷമാണ്. അതുകൊണ്ട് തന്നെ ആലിമീങ്ങളെ വേഷം ഈ ഡോക്ടറാകുന്ന നീ വേഷം കെട്ടിയത് കൊണ്ട് നിനക്കെതിരെ മാനദണ്ഡ കേസ് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവരെന്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇങ്ങനെ പണ്ഡിത വേഷം കെട്ടിക്കൊണ്ട് സാധാരണക്കാര് മതം പറയാൻ തുടങ്ങിയപ്പോഴാണ് ദീനുൽ ഫിത്രെ ഉണ്ടായത്, ദീനിൽ ഫസാദ് ഉണ്ടായത്. ആലിമീങ്ങൾ മതം പറയുമ്പോൾ ഇവിടെ ദീനിൽ പ്രശ്നങ്ങളില്ല, ഫിത്നയില്ല, ഒന്നുമില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇങ്ങനെ വിവരമില്ലാത്തവര് ആലിമീങ്ങൾ പറയേണ്ട, ആലിമീങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടികളിൽ മുഴുവനും സാധാരണക്കാർ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ദീനിൽ ഫസാദ് കടന്നു വന്നത്. ഒന്നുകൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ, അമ്പിയാക്കളുടെ അനന്തര അവകാശികളാണ് പണ്ഡിതന്മാർ എന്ന ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ഇഹ്യാഉലുമുദ്ദീൻ പേജുകളോളം വിശദീകരിച്ചുകൊണ്ട് ആലിമീങ്ങളാണ് മതം പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് അവസാനം മഹാനവർകൾ പറഞ്ഞു, അമ്മൽ ആമിയു, സാധാരണക്കാർ ചെയ്യേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്, ആലിമീങ്ങളുടെ ഡ്യൂട്ടിയൊക്കെ വിശദീകരിച്ചതിന്റെ ശേഷം സാധാരണ ചെയ്യേണ്ടത് എന്താണ്? മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ഇഹ്യാഉലുമുദ്ദീനിൽ വിശദീകരിക്കുകയാണ്, അമ്മൽ ആമിയു, സാധാരണക്കാരാകുന്ന പ്രവർത്തകരോട് ഞാൻ പറയട്ടെ, ഗസ്സാലി ഇമാമിന്റെ ഉപദേശമാണ്, അയ്യസ്തഗിലു ബി ഇബാദതിഹിം വ മആയിശിഹിം, നിങ്ങൾ ഇബാദത്ത് കൊണ്ട് ജോലിയാകുന്നവരാകണം. അരേ, നിങ്ങൾ ഇബാദത്ത് കൊണ്ട് ജോലിയാകുന്നവരാകണം. അതുപോലെ നിങ്ങൾ ജീവിതമാർഗത്തിന് ആവശ്യമുള്ള കാര്യങ്ങളെ കൊണ്ട് ജോലിയാകുന്നവരാകണം. പറയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സാധാരണക്കാർ അവരവർ ജീവിതാമാർഗ ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടവരും ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കേണ്ടവരുമാണ്. എന്നാലോ ഒരിക്കലും സാധാരണക്കാരാകുന്ന ജനങ്ങൾ ആലിമീങ്ങളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ ഉപദേശങ്ങൾ പാലിച്ചുകൊണ്ട് ആഖിറത്തിലേക്ക് സമ്പാദ്യം ഉണ്ടാക്കലല്ലാതെ ഒരിക്കലും ആലിമീങ്ങൾ മതം പറയാൻ പാടില്ല. മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നു, പറയേണ്ട പൂർണ്ണ അധികാരം ഒരു പണ്ഡിതന്മാർക്ക് വിട്ടുകൊടുക്കേണ്ടവരാണ്, ഒരിക്കലും സാധാരണക്കാർ മതം പറയാൻ പാടില്ല. എന്നിട്ട് ഇമാം ഗസ്സാലി തങ്ങൾ പറയാണ്, സാധാരണക്കാർ മതം അറിയാത്തവര് അല്ലാഹുവിന്റെ ദീന് പഠിക്കാത്തവര് അത്തരം ദീൻ എന്താണെന്ന് അറിയാത്ത സാധാരണക്കാര് മതം പറയാൻ തുടങ്ങിയാൽ അവർ അറിയാതെ ഇസ്ലാമിൽ നിന്ന് അവരെ പുറംതള്ളപ്പെടുകയാണ്, അവർ ഇസ്ലാം എന്ന് പുറത്താവുകയാണ്. കാരണോ നിങ്ങൾ കണ്ടില്ലേ ഇവിടുത്തെ വിദഗ്ധകാർ അല്ലാഹുവിനെ പറ്റി പറഞ്ഞു. ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയട്ടെ, ഒരു കാലത്ത് അവര് പറഞ്ഞു അല്ലാഹു തലക്ക് ഒരു കൈയുണ്ട് എന്ന് പറഞ്ഞു, പിന്നൊരു കാലത്ത് പറഞ്ഞു അല്ലാഹു തലക്ക് കൈയില്ലാത്ത വികലാംഗനാണെന്ന് പറഞ്ഞു, പിന്നൊരു സമയത്ത് പറഞ്ഞു
പറഞ്ഞു. അല്ലാഹു തആലക്ക് ഒരു മുഖം മാത്രമുണ്ട്, ശരീരമില്ല എന്ന് പറഞ്ഞു. പിന്നെ ചിലപ്പോൾ പറയാൻ തുടങ്ങി, അല്ലാഹു ആകാശത്ത് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്, ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അവസാനം പറഞ്ഞ് 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 കുട്ടികൾ തിന്ന് ഐസ് കണ്ടിയുടെ കോല് പോലെയായിട്ട് അല്ലാഹു തആല ബാക്കിയായിരിക്കുകയാണ് സലഫിന്റെ അല്ലാ. എന്തുകൊണ്ട്? ഇസ്ലാം പറയാൻ അറിയാത്തവർ മതം പറഞ്ഞാൽ ആ പറഞ്ഞവനിക്ക് പിന്നെ ലക്കും ലെവലും ഉണ്ടാവുകയില്ല. അവസാനം അവർ അറിയാതെ ഇസ്ലാം ഇന്ന് പുറംതള്ളപ്പെടുകയാണ് അവരെ. അതുകൊണ്ട് ഞാൻ എന്റെ സാധാരണക്കാരോട് പറയുന്നു, ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരിക്കലും മതം സാധാരണക്കാരെ പറയാൻ പാടില്ല. ഇസ്ലാം അത് ദൈവീക മതമാണ്. ആ ദൈവീക മതത്തിന്റെ ആശയങ്ങൾ മുഴുവനും ദൈവീക ആശയമാണ്. ഒരു മനുഷ്യനിക്കും അതിലൊരു അധികാരവും ഇല്ല. എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെ പറയുമ്പോൾ ഇവിടെ ചിലപ്പോ നൂതനവാദികൾ പറയും, മദ്ഹബിന്റെ ഇമാമികൾ പല മസലകൾ ഉണ്ടാക്കിയിട്ടില്ലേ. ഞാൻ പറയട്ടെ, മസലകൾ ഉണ്ടാക്കിയതല്ല, ആയത്തിൽ നിന്ന് കണ്ടുപിടിച്ചതാണ് അവരെ ഉണ്ടാക്കിയതല്ല. ഒരു ഇമാമിനിക്ക് ഒരു മസല സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ഇവിടെ അധികാരമില്ല. ഇമാമിങ്ങൾ അരേ പരിശുദ്ധ ഖുർആൻ, അതുപോലെ പരിശുദ്ധ ഹദീസ്, ആ ഹദീസ് ഗവേഷണം ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് കണ്ടെത്തിയതാണ് അവർ മസലകൾ. അങ്ങനെ കണ്ടെത്താനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ഡിതന്മാർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. അരേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്നത്, അല്ലാഹുവിന്റെ ഖുർആനെ കുറിച്ച് ഓർക്കുന്നത്, അല്ലാഹുവിന്റെ ചിന്തിക്കുന്നവർക്ക് വളരെ എളുപ്പമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ചിന്തിക്കുന്നവർക്ക് പരിശുദ്ധ ഖുർആൻ വളരെ എളുപ്പമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വാട്സപ്പിലൂടെ ഒരു ഗൾഫിലെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ഒരു പ്രസംഗം ഞാൻ വാട്സപ്പിലൂടെ കേട്ടു. അദ്ദേഹം അതാ കുറെ ആലിമീങ്ങളെ കുറ്റം പറഞ്ഞിട്ട് പറയാണ്, ഉള്ളാളത്ത് തർഗത ഒരു യൂട്ടി ഖാദിർ മന്ത്രിന്റെ ബാപ്പാനും ഉമ്മാനും കബറ് തകർത്തു, അതുപോലെ പല സ്ഥലത്തും പള്ളികൾ തകർക്കുകയാണ്, ഈ കെ പി രണ്ട് ഗ്രൂപ്പായി തകർക്കുകയാണ്, അലിമികളൊക്കെ മുണ്ടാതെ കുത്തിരിക്കുകയാണ്. ഇനിയോ ഇതൊക്കെ എന്ത് അലിമികളാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മണ്ടയില്ലേ, ബുദ്ധിയില്ലേ, ചിന്തിച്ചൂടെ, നമുക്ക് ചിന്തിച്ചിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചങ്ങായി വാട്സപ്പിലൂടെ ഇങ്ങനെ 9 മിനിറ്റോളം പ്രസംഗിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നമ്പർ പിടിച്ചിട്ട് ചുട്ട മറുപടി ഞാൻ അങ്ങോട്ട് കൊടുത്തയച്ചിട്ടുണ്ട്, നേരത്തെ മറുപടി വന്നിട്ടില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ മണ്ടയുണ്ട്. എന്തിനാണ് മണ്ട? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു, നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലഖദ് യസ്സർനൽ ഖുർആനല ദിക്ര, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആ ഖുർആനെ ചിന്തിക്കുന്നവർക്ക് ഖുർആൻ വളരെ എളുപ്പമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് ഇത് ചിന്തിക്കുന്നവർ നിങ്ങൾക്കറിയുമോ? പരിശുദ്ധ ഖുർആൻ ചിന്തിക്കേണ്ടവർ ആരാണ്? എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാൻ അധികാരമുണ്ടോ? നമ്മുടെ തൊട്ടടുത്ത് ഒസങ്കടിയിൽ ഒരു ഇരിശയട്ടുന്നൊരു ചെറുപ്പക്കാരനെ കാണാം. ഇരിശയുണ്ട്, ഇത്ര താഴെ സ്റ്റാൻഡിലേക്ക് താടി മുട്ടുന്നുണ്ട്. നിങ്ങൾ കണ്ടിരുന്നോ അറിയില്ല. ഇപ്പൊ നാളെ വേണം നോക്കിക്കോളൂ, ഇരിക്ഷ സ്റ്റാൻഡിൽ ഒരു ചെറുപ്പക്കാരനുണ്ടാവും. ആ ചെറുപ്പക്കാരനും അദ്ദേഹത്തിന്റെ 4 അഞ്ചന്മാരും ഉമ്മയും ബാപ്പയും. ഒരു ദിവസം അദ്ദേഹത്തിന്റെ അഞ്ചന്മാരൊക്കെ SSF സജീവ പ്രവർത്തകരാണ്, നമ്മുടെ ഹൈദർ സഖാഫി ജോലി ചെയ്യുന്ന ഗുഡ്ഡേ എന്ന സ്ഥലത്താണ് അവര് താമസം. അങ്ങനെ ഈ SSF പ്രവർത്തകന് ഉസ്താരെ, ഞങ്ങളെ ഇച്ഛ വല്ലാത്ത എടങ്ങനെ നിങ്ങൾക്ക് ശരിയാക്കി തരണോ എന്ന് പറഞ്ഞു. അപ്പൊ ശരിയാക്കി തരാൻ കഴിയില്ല, പിന്നെന്താ ഇപ്പൊ വേണ്ടത്, ശരിയാക്കാൻ ഇപ്പൊ നമ്മളെ കൊണ്ടുപോയി, അതൊന്നും കഴിയില്ല, ആശയങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ദിവസം പറഞ്ഞോന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ദിവസം ഞാൻ ഫ്രീ ഉള്ള ഒരു ദിവസം നോക്കി, കുറെ കിതാബൊക്കെ വണ്ടിയിലിട്ട് ഞാൻ അങ്ങോട്ട് പോയി. സുബ്ഹാനല്ലാഹ്, ഞാൻ പോയി ഇപ്പൊ നോക്കുമ്പോ മദ്രസന്റെ ഉള്ളിലാണ്, ബാപ്പയുണ്ട്, 3 അഞ്ചന്മാരുണ്ട്, ഈ ഉമ്മ കൊടയും പിടിച്ച് ഉസ്താദ് കാണാതിരിക്കാൻ വേണ്ടി കൊടയും പിടിച്ച് മദ്രസിനുള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തേ, ഈ മൂത്ത മകൻ സലഫിയാണ്, ഇവൻ ഇപ്പൊ നന്നാകും, ആ നന്നാകുന്നത് കണ്ട് സന്തോഷിക്കാൻ ഉമ്മ കൊടയും പിടിച്ചിട്ട് മദ്രസിനുള്ളിൽ നിൽക്കുകയാണ്, മഴ വരുന്നത് കൊണ്ടല്ല ഞങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുമ്പോ ഈ ചങ്ങായിനെ കാണാൻ ചോദിച്ചു, ഇച്ച എവിടെ, നിങ്ങൾ ഇച്ച എവിടെ എന്ന് ചോദിച്ചു. അപ്പുണ്ട് സുബ്ഹാനല്ലാഹ്, ഒരു രിക്ഷ വരുന്ന കാണുന്നുണ്ട്, ആ രിക്ഷയിൽ ഒരാളുമില്ല, ഒറ്റക്കെ ഉള്ളൂ, നീളമായ താടിയുള്ള ഒരാൾ, ഞാൻ അതന്നെ എന്ന് പറഞ്ഞു, രിക്ഷ കൊടുത്ത മനുഷ്യനാണ്. അങ്ങനെ സുബ്ഹാനല്ലാഹ്, ഈ ചങ്ങായി എന്റെ മുമ്പിലേക്ക് രിക്ഷ നിറങ്ങി, രണ്ട് കയ്യിൽ നിറയെ തങ്ങി പിടിക്കാൻ കഴിയ 2 വലിയ കെട്ട് കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ച് നോക്കുമ്പോ മുഴുവനും മലയാള പരിഭാഷയാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. ഞാൻ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ എന്താണ് സുഹൃത്തെന്ന്, അതൊക്കെ കിതാബാണ് സാറേന്ന് പറഞ്ഞു. എല്ലാം മലയാള പുസ്തകമാണ്, ഏകദേശം 20 കിലോ ഭാരമുള്ള അത്രയും വലിയ 2 കെട്ടുകള്, ഇതൊക്കെ കിതാബാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് അഞ്ചന്മാരും ഉപ്പൊക്കെ നോക്കുന്നുണ്ട്, ഐദർ സഖാഫി അപ്പുറത്തുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത്, ഞാൻ എന്താ മോനെ, എനിക്ക് സംശയം എന്ന് ചോദിച്ചു, എന്താ എന്റെ വിഷയം എന്തോ നോക്കട്ടെ എന്ന്. അപ്പൊ ഇവൻ തുടങ്ങി, ഉസ്താരെ യാ ബദ്രീങ്ങളെ എന്ന് വിളിച്ചാൽ ഓൻ ഇസ്ലാം എന്ന് പുറത്താണ്, അത് കടുത്ത ശിർക്കാണ് എന്ന്. അത് കടുത്ത ശിർക്കാണ്. യാ ബദ്രീങ്ങളെ എന്ന് വിളിച്ചാൽ, യാ റസൂലുള്ളാ എന്ന് വിളിച്ചാൽ അത് കടുത്ത ശിർക്കാണ് എന്ന്. അപ്പൊ തൊട്ടപ്പുറത്ത് ഉപ്പ ഇരിക്കുന്നുണ്ട്. ഞാൻ ഉപ്പാണ് ചോദിച്ചു, ഉപ്പാ
നിങ്ങൾ യാബദരീങ്ങളെന്ന് വിളിക്കലില്ലേ എന്ന് വെച്ച് ഉണ്ടുസ്താറെ ഒന്നും കൂടി വിളിക്കുക, യാബദരീങ്ങളെ യാ മൊയ്തീൻ ശൈഖ് തങ്ങളെ എന്ന് ഉപ്പ വിളിച്ചു. ഞാൻ ചോദിച്ചു, മോനെ നീ ഇപ്പൊ എന്താ പറഞ്ഞ, യാബദരീങ്ങൾ എന്ന് വിളിച്ചാൽ ശിർക്ക് എന്നല്ലേ പറഞ്ഞെ, എന്നാ നിന്റെ ഉപ്പ ഇപ്പൊ വിളിച്ചില്ല, നിന്റെ ഉപ്പ മുശരിക്കാണോ എന്ന് വെച്ചാൽ ഉപ്പാടെ തന്നെ വിളിക്കുന്നു. അതൊന്നും എനിക്കറിയില്ല ഉസ്താറെ, യാബദരീങ്ങളെ എന്ന് വിളിക്കൽ ശിർക്കാണ് എന്ന് പറഞ്ഞു. ശരി, ഞാൻ സമ്മതിച്ചു. അങ്ങനെ യാബദരീങ്ങളെ എന്ന് വിളിക്കൽ ശിർക്കാകുമ്പോ വിളിച്ചവൻ മുശരിക്കാകണോ? മസ്ത്രു ഇസ്മായിലും പഠിക്കണ്ടേ? ശിർക്ക് ചെയ്തവൻ മുശരിക്കാകണ്ടേ? ഞാൻ ചോദിച്ചു, നിന്റെ ബാപ്പല്ലേ അപ്പുറത്തെ മുശരിക്ക് ശിർക്ക് ചെയ്യുന്നത്, ബാപ്പ മുശരിക്കാവോ എന്ന് വെച്ചു. ഇവൻ മിണ്ടുന്നില്ല, കാരണം മിണ്ടിയാ കുടുങ്ങും. എന്താ കുടുങ്ങുന്നെന്താ? ബാപ്പ മുശരിക്കാണെന്ന് വെച്ചാൽ മുശരിക്കിന്റെ മോനല്ലേ ഇത്? മുശരിക്കിന്റെ മോൻ മുശരിക്കന്നല്ലേ? ഇവനും മുശരിക്കന്നല്ലേ? അപ്പൊ പിന്നെ ഇവന് പൊന്നാണിക്ക് ഒരു പുതിയ മതം സ്വീകരിച്ചിട്ട് വരണ്ടേ? ഇവന് സമ്മതിക്കുന്നില്ല. ഏതായാലും തൽക്കാലം അവിടെ അത് നിർത്തി. ഞാൻ ചോദിച്ചു, ആയിക്കോട്ടെ മോനെ, നീ ആബദരീങ്ങളെ എന്ന് വിളിക്കൽ ശിർക്കാണെന്നല്ലേ പറയുന്നു? ഈ പറയുന്ന വാദത്തിനിക്ക് തെളിവായിട്ട് ഖുർആൻ ഒരൊറ്റ ആയത്തോതാങ്കയ്യോ എന്ന് വെച്ചു. അവൻ പറഞ്ഞു, മുസ്ലിയാരെ ഡസൻ കണക്കിന് ഓതാന്ന് പറഞ്ഞു. അവനക്ക് ഡസൻ കണക്കിന് വേണ്ട ഒറ്റ ഒരായത്ത് എന്ന് പറഞ്ഞു. ഒരായത്ത് എനിക്ക് വേണം. ഇവന് സുബ്ഹാനല്ലാഹ് കണ്ണിഞ്ഞിമി ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സലഫി ആയത്ത് ഇൻതദൂഹും ലാ യസ്മഊ ദുആകും വലൗ സമിഉ മസ്തജാബൂ ലകും. ഞാൻ പ്രിയപ്പെട്ട കൂട്ടുകാരെ മനസ്സിലാക്കാനാ പറയുന്നു, ഈ ചങ്ങായി ആയത്ത് പറയും. ഞാൻ പറഞ്ഞു, ആയത്ത് വളരെ കണ്ടീഷനാണ്, ഖുർആനിലുള്ള ആയത്ത് തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. ഇനി ഒന്ന് അർത്ഥം വെക്കൂ എന്ന് പറഞ്ഞു. ഇവൻ അർത്ഥം വെച്ചു, ഇൻതദൂഹും നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഊ ദുആകും, നിങ്ങളുടെ വിളിയെ അവർ കേൾക്കുകയില്ല എന്ന്. ഞാൻ അർത്ഥം വളരെ കണ്ടീഷനാണ് എന്ന് പറഞ്ഞു. അർത്ഥം വളരെ കണ്ടീഷനാണ്. ഇനി എന്താ ഇപ്പൊ എനിക്കറിയേണ്ടത്? നിങ്ങൾ അവരെ വിളിച്ച ഈ നിങ്ങളാരി അവരാരെന്ന് വെച്ചാൽ അല്ലെ നമുക്ക് പറയേണ്ടത്? അപ്പോഴാണ് ഇവർ പറയുന്നത്, ഉസ്താരെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ സുന്നികള്, ഓറെന്ന് പറഞ്ഞാ ബദരീങ്ങള്. അപ്പൊ സുന്നികളാകുന്ന നിങ്ങള് ഓറാകുന്ന ബദരീങ്ങളെ വിളിച്ചാൽ, അപ്പൊ ഇന്തദുഹും സുന്നികളാകുന്ന നിങ്ങൾ ഓറാ വിശദീകരിച്ചുകൊണ്ട് ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും ഒരു ഖുർആന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഈ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഈ ചങ്ങാരി പറയുന്നത്, മുസ്ലിയാരെ എന്തിനാ തഫ്സീർ ഓക്കുന്ന? അല്ലാ മണ്ട തന്നിട്ടില്ലേ, മണ്ട കൊണ്ട് ചിന്തിച്ചൂടെ. ഞാൻ പറഞ്ഞു, മണ്ടല് തണ്ണി കുട്ടി ചൂടാക്കിക്കൊണ്ടേ, മണ്ടല് തണ്ണി ചൂടാക്കാനുള്ളതല്ലേ? നമ്മളെ പോലെ ഉമ്മാർ മണ്ടല് തണ്ണി ചൂടാക്കാറില്ലേ? ഈ മണ്ട ചെന്ന് ചിന്തിക്കാനുള്ള മണ്ടയല്ല, നമ്മക്കെന്ത് മണ്ടയാ? ഞാൻ ഓനോട് ചോദിച്ചു, അല്ല മോനെ, എന്റെ മണ്ടയും ആലിംഗങ്ങളെ മണ്ടയുള്ള വ്യത്യാസം ഞാൻ മനസ്സിലാക്കി തട്ടോ നിനക്ക്, നീ കേട്ടോ. ഏതാണ് നമ്മളെ മണ്ട? ഏതാ നമ്മളെ മണ്ട എന്ന് പറഞ്ഞാല്, നമ്മളെ അട്ടകോളിയിൽ ഒരു ചിക്കൻ സെന്റർ ഉണ്ട്, ഒരു കോഴിപ്പിടി ഇല്ലേ, കോഴിപ്പിടിയില്ലേ അട്ടകോളിയില്. ആ കോഴിപ്പിടിയിൽ പോയാൽ ആ ഫോറമിന്റെ ഉള്ളിൽ കുറെ കോഴികളെ കാണാം. ഞാനത് എനിക്ക് സാധാരണ പറയലും മസ്താങ്കോയി എന്നാണ്. മസ്താങ്കോയി എന്ന് പറഞ്ഞാൽ നടക്കാനും കഴിയുന്നില്ല, ഇരിക്കാനും കഴിയുന്നില്ല, തുള്ളാനും കഴിയുന്നില്ല. ഇന്ന് ഇന്നെടുത്ത് വാക്കി നിന്ന് നിന്നെടുത്ത് വാക്കി ഈ മസ്താങ്കോയി തിന്നിട്ട് നമ്മളൊക്കെ മസ്താന്മാരാണ്. നമ്മ ഇന്നെടുത്ത് വാക്കി നിന്നെടുത്ത് വാക്കി നടക്കാനും കഴിയുന്നില്ല, ഇരിക്കാനും കഴിയുന്നില്ല. ഈ ഒരു കോടിയെ പോലെയാണ് നമ്മളും മാറിയിരിക്കുകയാണ്. ഇതാണ് നമ്മളെ ബുദ്ധിയെങ്കില് നമ്മുടെ ആലിമിങ്ങൾ തിന്നത് മസ്താങ്കോഴി അല്ല, പിന്നെയോ നല്ല നാടൻ കോഴിയാണ്. ആ നാടൻ കോഴി ഒന്ന് കറിക്ക് കിട്ട് പിടിക്കണമെങ്കിൽ നമ്മളെ പോരന്റെ പുറ്റ് 10 പ്രാവശ്യം തവാബ് ചെയ്യിപ്പിച്ചാലല്ലേ കറിക്ക് പിടിക്കാൻ കിട്ടുള്ളൂ. അതിനെ അത്രയും ആ തർക്കമുടെ ഗൗരമേറിയ ആ നല്ല തുള്ളിച്ചാടുന്ന നാടൻ കോഴി, ആ കോഴി കൂട്ടിയ ബുദ്ധിയും മസ്താങ്കോഴി കൂട്ടിയ ബുദ്ധിയും ഒരുപോലെയാണോ എന്ന് വെച്ചാൽ സുബ്ഹാന ജല്ല ജലാൽ. ഇതങ്ങ് ചോദിച്ചപ്പോ രണ്ട് കെട്ടുകൊടുത്തിട്ട് ഈ ചങ്ങായി എന്നെ ഡിക്ഷണറിയിൽ കാണാത്ത വാക്കുകളും പറഞ്ഞിട്ട് ഒറ്റപ്പോക്ക് ഇറങ്ങിട്ട് പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഞാനിത് പറയുന്നത് ഇവരൊക്കെ പരിശുദ്ധ ഖുർആന് കാണുമ്പോൾ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, ചിന്തിക്കുന്നവർക്ക് ഖുർആൻ വളരെ എളുപ്പമാണ്. ചിന്തിക്കുന്നവർക്ക് ഖുർആൻ വളരെ എളുപ്പമാണ്. എന്നാൽ ആ ഖുർആൻ ചിന്തിക്കുന്നവരാരാണ്? അത് മറ്റൊരായത്തിലൂടെ അല്ല പറഞ്ഞു, ഇന്നമാ യതദക്കറു മയ്യഖ്ഷാ. ആ ഖുർആനിനെ ചിന്തിക്കുന്നവരാരാണ്?
അവര് അല്ലാഹുവിനെ പേടിക്കുന്നവരാണ്, റബ്ബിനെ പേടിക്കുന്നവരാണ്, ഖുർആൻ ചിന്തിക്കുന്നവര്. അപ്പൊ ചിന്തിക്കുന്നവർക്ക് ഖുർആൻ വളരെ എളുപ്പമാണ്. ആ ചിന്തിക്കുന്നവര് റബ്ബിനെ പേടിക്കുന്നവരാണ്. എന്നാ റബ്ബിനെ പേടിക്കുന്നവരാരാണ്? അതും അല്ലാഹു അവന്റെ ഖുർആനിലൂടെ പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിന്റെ അടിമകളിൽ നിന്നിട്ട് അവനെ പേടിക്കുന്നവരാരാണ്? അവര് അൽ ഉലമാ എന്ന് പറയുന്ന പണ്ഡിതന്മാരാണ്. മദ്ഹബിന്റെ ഇമാമിങ്ങളെ പോലത്തെ വലിയ 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 മഹാന്മാരാണ്. അവരാണ് റബ്ബിനെ പേടിക്കുന്നവര്, അവരാണ് ഖുർആൻ ചിന്തിക്കുന്നവര്. അവർക്ക് മാത്രമേ ഖുർആൻ ചിന്തിച്ച് മനസ്സിലാക്കാൻ അവകാശമുള്ളൂ. അവരാണ് മദ്ഹബിന്റെ ഇമാമിങ്ങൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ട സഹോദര, ഒരിക്കലും ഖുർആൻ ചിന്തിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ഒരു അധികാരവുമില്ല. ഏതൊരു ഖുർആനിന്റെ അർത്ഥം പറയണമെങ്കിലും നമ്മുടെ മുൻഗാമികളാകുന്ന പണ്ഡിതന്മാര് അവരെ കിതാബിൽ അതിനെ കുറിച്ച വ്യാഖ്യാനം എന്താണ്, ആ വ്യാഖ്യാനമല്ലാതെ സ്വന്തമായി ഒന്നും പറയാൻ നമുക്ക് ഒരു അധികാരവുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഇവിടെ വിദഅത്തുകാരില്ല, പക്ഷേ ഇത് തുള്ളിമരുന്നാണ്, കുത്തിവെപ്പാണ്. പറയട്ടെ മുഅ്മിനീങ്ങളെ, ഈ അട്ടകോളി സുന്നത്ത് ജമാഅത്തിന്റെ കോട്ടയാണ്. അത് അല്ലാഹു ഖിയാമം നാള് വരെ നിലനിർത്തുമാറാകട്ടെ, ഖിയാമം നാള് വരെ അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഞാൻ എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യേണ്ട ഒരു പ്രധാന ദുആയാണ്, ബിദ്അത്തുകാരെത്തൊട്ട് ഞങ്ങളെ നാട്ടിനെ നീക്കാക്കണേ അല്ലാ. കാരണം എന്തുകൊണ്ടാണ് ഒരു ബിദ്അത്തുകാരൻ നമ്മുടെ നാട്ടിലുണ്ടായാ പിന്നെ നാട് ഫസാദായി? ഏതുപോലെ എന്നറിയോ? ഇന്നതാ അട്ടകോളിലൊരു കല്യാണമാണ്, അട്ടകോളിലൊരു മംഗലമാണ്. ആ മംഗലത്തിന് നല്ല മട്ടൻ ബിരിയാണിയാണ്, മലപ്പുറത്തുനിന്ന് നല്ല കുക്കുകാരെ കൊണ്ടുവന്നതാണ്. അങ്ങനെ നല്ല കുക്കുകാരെ കൊണ്ടുവന്നിട്ട് അതാ 101 വക സാധനം ഇട്ടിട്ട് നല്ല ബിരിയാണി ഉണ്ടാക്കി. സുബ്ഹാനല്ലാഹ്, ബിരിയാണി വെയിച്ചവരൊക്കെ വായിലൂടെ പിന്നെയും വെള്ളമുറ്റിക്കുകയാണ്, പക്ഷേ വയറിൽ സ്ഥലമില്ല, വായക്കനിയും ആവശ്യമുണ്ട്. അത്രയും നല്ല സൂപ്പർ ബിരിയാണിയാണ്. അങ്ങനെ അതാ ബിരിയാണി 101 വക സാധനം ഇട്ട ബിരിയാണിയാണ്. അങ്ങനെ ബിരിയാണി എല്ലാവരും വെയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ നാട്ടിലെ ചെറിയ ഒരു കുരുത്തം കട്ട ഒരു കുട്ടി, ആ കുട്ടി ബിരിയാണിന്റെ അടുത്ത് പോയിട്ട് അതാ മണ്ണെണ്ണ ചുമണെണ്ണ ഒരു തുള്ളി ബിരിയാണി കുറ്റിക്കുകയാണ്. ഒരറ്റ ഒരു തുള്ളി മണ്ണെണ്ണ, ചുമണെണ്ണ എന്ന് നമ്മൾ പറയുന്ന മണ്ണെണ്ണ, അത് ബിരിയാണിക്കൊരു തുള്ളി ഊറ്റിപ്പോയാൽ 101 വക 101 കാരറ്റ് സുന്നിയാകുന്ന ബിരിയാണി ഒരറ്റ ഒരു തുള്ളി മണ്ണെണ്ണ ഊറ്റിയപ്പോ പിന്നെ ബിരിയാണി നാറാൻ തുടങ്ങിയില്ലേ? ബിരിയാണി മണ്ണെണ്ണ വാസനിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ നാട്ടിൽ എത്ര സുന്നത്തു ജമാഅത്തിന്റെ വീടുണ്ടായാലും നാട്ടിനെ ഫസാദാക്കാൻ ഒരു മണ്ണെണ്ണ കുപ്പി മതി. അതാണ് ഇവിടത്തെ വഹാബികള്. അതുകൊണ്ട് പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വഹാബികൾ വളരെ ജാഗ്രതയോടെ പ്രശ്രദ്ധിക്കേണ്ടവരാണ്. ഇനി ചിലപ്പോഴൊക്കെ ചില ചെറുപ്പക്കാരും ചെറുപ്പകാരികളൊക്കെ പറയാറുണ്ട്, അതെന്താണ്, അവരും പറയുന്നത് ഖുർആനല്ലേ, അവരും പറയുന്നത് ഹദീസ് അല്ലേ, അവരും പ്രസംഗവേദിയിൽ ഓതുന്നത് ഖുർആനും ഹദീസുമല്ലേ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടത്തെ കാദിയാനികൾ നിങ്ങൾക്കറിയുമോ, പരിശുദ്ധ ഇസ്ലാം അതെ ഫത്വറക്കി. കാദിയാനികൾ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്, അവർ ഇസ്ലാമെന്ന് പുറത്താണ്, ഇസ്ലാം പുറത്താണെന്ന് വിധിയെഴുതപ്പെട്ടൊരു കൂട്ടരാണ് കാദിയാനികൾ. എന്താണ് കാദിയാനികളെ വാദം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങളെ കാലശേഷം ഒരു പ്രവാചകൻ വരാറുണ്ട്. ആ പ്രവാചകന്റെ പേരാണ് മിർസ അഹമ്മദ് കാദിയാനി. എന്നിട്ടോ
അങ്ങനെ പ്രവാചകൻ വരാനുണ്ട് എന്നും അയാളെ പേര് അഹമ്മദാണ് എന്നും ഖാദിയാനിസം എന്ന് പറയുന്നത് ശരിയാണെന്നും അറിഞ്ഞിട്ട് ഏകദേശം 110 ആയത്ത് ഖാദിയാനികൾ ഓതുകയാണ്. അവരെ മതത്തിനെ സ്ഥിരപ്പെടുത്താൻ പരിശുദ്ധ ഖുർആനിൽ നിന്നിട്ട് 110 ആയത്തുകൾ ഖാദിയാനികൾ ഓതുകയാണ്. അതുപോലെ ഇവിടുത്തെ ബിദഅത്തുകാർ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദും തബ്ലീഗും ഖാദിയാനികളും അടക്കമുള്ള നിങ്ങൾ കണ്ടില്ലേ ചേകന്നൂരി എന്ന് പറയുന്നൊരു കൂട്ടരെ, നിങ്ങൾക്കറിയില്ലേ ചേകന്നൂരികൾ എന്ന് പറയുന്നൊരു കൂട്ടരുണ്ട്. അവര് പറയുന്ന നിസ്കാരം 3 തെളിവെന്നാണ് പരിശുദ്ധ ഖുർആനാണ്. ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? എല്ലാ ബിദഅത്തുകാരും ഓതുന്നത് പരിശുദ്ധ ഖുർആനാണ്. ഇവിടെ സുന്നത്ത് ജമാഅത്ത് വിശദീകരിക്കാൻ മഹാനായ പേരോട് ഉസ്താദ് വന്നാലും ഓതുന്നത് പരിശുദ്ധ ഖുർആനാണ്. അലഫി സഖാഫി ഉസ്താദ് വന്നാലും ഓതുന്നത് പരിശുദ്ധ ഖുർആനാണ്. അപ്പോ നിങ്ങൾ പറയും ബിദഅത്തുകാരും ഓതുന്നത് ഖുർആനാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ ആലിമീങ്ങൾ ഓതുന്നതിന്റെ പ്രത്യേകത എന്താണ്? പേരോട് ഉസ്താദും അതുപോലെ അലഫി സഖാഫി ഉസ്താദ് അടക്കമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ഗർജിക്കുന്ന സിംഹങ്ങളാകുന്ന ആലിമീങ്ങൾ അവരൊരു ആയത്തോതിയ ആയത്തിനിക്ക് സ്വന്തമായൊരു വ്യാഖ്യാനം അവര് പറയൂല്ല. ഓരോ ആയത്തിനിക്ക് അവരെ പറയും, റാസിമാം അങ്ങനെ പറഞ്ഞു, ഇമാം ഖുർത്തുബി ഇങ്ങനെ പറഞ്ഞു, ഇബ്നു കസീർ ഇങ്ങനെ പറഞ്ഞു, അതുപോലെ തഫ്സീർ അബൂ സഊദ് ഇങ്ങനെ പറഞ്ഞു, തഫ്സീർ ബൈലാവി ഇങ്ങനെ പറഞ്ഞു. ഓരോ ഇമാമിങ്ങളെ പേരും മുദ്രണിയും വായിക്കുകയാണ്. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ചെയ്യുന്നത്. നേരെ മറിച്ച് ബിദഅത്തുകാർ ഖുർആൻ ഓതിയാൽ അവര് ഖുർആനിക്ക് വ്യക്തമായി അർത്ഥം വെക്കുകയാണ്. ഈ അർത്ഥം ആര് പറഞ്ഞു എന്ന് പറയാൻ ഒരു ഇമാമിന്റെ പേര് പറയാൻ അവരെ കൊണ്ട് കഴിയൂല്ല. ഒരു കിതാബിന്റെ ഉദ്ധരണി വായിക്കാനും അവരെ കൊണ്ട് കഴിയൂല്ല. ഒരു കിതാബിൽ പറഞ്ഞു ആര് പറഞ്ഞെന്നും പറയാൻ ഇവിടുത്തെ ബിദഅത്തുകാരെ കൊണ്ട് കഴിയൂല്ല. പക്ഷേ അവര് ചെയ്യുന്നതെന്താണ്? അവര് ഖുർആനിക്ക് സ്വന്തമായി വ്യാഖ്യാനം പറയുകയാണ്. അതുകൊണ്ടല്ലേ ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറഞ്ഞു, മം ഫസ്സറൽ ഖുർആന ബിറഅയിഹി ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. സ്വന്തമായി ഖുർആനിലേക്ക് ആര് വ്യാഖ്യാനം പറഞ്ഞാലും സ്വന്തമായി ആരർത്ഥം പറഞ്ഞാലോ അവര് നരകത്തിലേക്കുള്ളവരാണ് കേട്ടോ. സ്വന്തമായി ഖുർആനിക്ക് വിശദീകരണം പറയുന്നവര് അവര് നരക അവകാശികളാണ്. അതുകൊണ്ട് ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, സുന്നികളും അസുന്നികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മുടെ ആലിമീങ്ങൾ ഖുർആനിക്ക് വ്യാഖ്യാനം പറയാണ്, അത് ഇമാമിങ്ങളെ ഉദ്ധരണി പറയാണ്. ഇവിടത്തെ ഒരൊറ്റ ബിദഅത്തുകാരും അങ്ങനെ ഒരു ഇമാമിനെ പറയാനില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഖുർആൻ ഓതുന്നത്. അതല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അരേ യുദില്ലു ബിഹി കതീറൻ വയഹ്ദി ബിഹി കതീറോ. ഖുർആൻ ഓതി കുറെ ആൾക്കാർ പിഴയ്ക്കുകയാണ്, ഖുർആൻ ഓതി കുറെ ആൾക്കാർ നന്നാവുകയാണ്. അതാ ഖുർആൻ കൊണ്ട് കുറെ ആൾക്ക് ഹിദായത്ത് കിട്ടുന്നു, ഖുർആൻ കൊണ്ട് കുറെ ആൾക്കാർ പിഴക്കുന്നു. കാരണോ സ്വന്തമായി വ്യാഖ്യാനം പറഞ്ഞാല് അത് പിഴക്കലല്ലാതെ വേറെ എന്താണ്? അതുകൊണ്ട് ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഇവിടെ സുന്നത്തു ജമാഅത്തിന്റെ ആദർശം നമ്മുടെ ആലിമീങ്ങൾ പഠിപ്പിച്ചത് അത് ശരിക്കും മൃഗപ്പെടുത്തി ജീവിക്കുന്നവരാകണം. ഇവിടുത്തെ SVSകാർ, ഇവിടുത്തെ SSFകാർ, ഇവിടുത്തെ കേരള മുസ്ലിം ജമാഅത്തിന്റെ രക്ഷിതാക്കള് ആ സുന്നത്തു ജമാഅത്തിന്റെ ആദർശം മൃഗപ്പെടുത്തി ജീവിക്കുന്നവരാകണം. കണ്ടതിന്റെയും കേട്ടതിന്റെയും പിന്നാലെ പോകാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആദർശം മരിക്കുമ്പോഴും മൃഗപ്പിടിക്കുന്നവരാകണം. ഇനി പറയട്ടെ ഞാൻ നിങ്ങളോട്, പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാം പഠിപ്പിച്ച കർമ്മങ്ങൾ എന്തൊക്കെയാണോ ഇതുവരെ പറഞ്ഞത് വിശ്വാസമാണ്. ഇനി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളെല്ലാം ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ജീവിതത്തിൽ പകർത്തുന്നവരാകണം. പ്രിയപ്പെട്ട കൂട്ടുകാരൊരു മദീനയിലേക്ക് ഒരു 3 സ്വലാത്ത് ഉറക്ക ചൊല്ലണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.
അല്ലാഹുമ്മ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ തീരെ ഒരു പിടിക്കുന്നവരാതിനൊരു ആവേശം പറയട്ടെ. ഞാനാണെങ്കിൽ ഇന്നലെ ഇച്ചിരി കൂടി വേദന കഴിഞ്ഞ് കിടക്കുമ്പോ രണ്ടര മണി സ്വഭയ്ക്ക് നാലര മണിക്ക് രണ്ടു മണിക്കൂർ ആകെ ഉറങ്ങി. ഇന്നലെ രണ്ടര കിടന്ന് നാലര കഴിഞ്ഞ് ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഉറക്ക് എപ്പോ പൊടിച്ച് താഴോട്ട് വീഴുന്ന് പറയാനും പറ്റില്ല, അത്രയും ക്ഷീണത്തിലാണുള്ളത്. അപ്പൊ നിങ്ങളും ആ മസ്താം കൊയ്തുന്നുണ്ട്, മസ്താമാരായിപ്പോ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ മരിച്ചാലൊക്കെ കബറ് മക്ബറ കെട്ടേണ്ടി വരും, കാരണം എല്ലാം മസ്താമാരല്ലേ. അതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങളെല്ലാം നല്ല ആവേശങ്ങളൊക്കെ എസ് എസ് എഫ് കാരല്ലേ. ആ ദൂരെ നിൽക്കുന്നവർക്കൊക്കെ കസാലയുണ്ട്, വെറുതെ വാടക കൊടുക്കണ്ടേ? കസാലക്ക് ഒന്ന് വന്ന് ഇരുന്ന് സഹകരിച്ചാൽ നിങ്ങൾക്ക് നല്ലതല്ലേ? സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ, സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച എല്ലാ ആദർശങ്ങളും ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവരാകണം. പറയട്ടെ മുഅ്മിനീങ്ങളോട്, കണ്ടതിന്റെയും കേട്ടതിന്റെയും പിന്നാലെ പോകാതെ, അരേ ഒന്നും കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വിദ്യാർത്ഥികാരന്റെ പ്രസംഗം കേട്ടുപോകരുത്, അതുപോലെ വിദ്യാർത്ഥികാരന്റെ കേസറ്റ് കേട്ടുപോകരുത്, വിദ്യാർത്ഥികാരന്റെ പുസ്തകങ്ങൾ വായിച്ചു പോകരുത്, അവന്റെ ലേഖനങ്ങൾ വായിച്ചു പോകരുത്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, നല്ലതും ചീത്തയും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തവര് അത്തരം ജനങ്ങൾ ഇസ്ലാം എന്ന് വ്യതിചലിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കലും അരേ അവരെ സംസാരം കേൾക്കലും അവരെ പുസ്തകങ്ങളെ വായിക്കലും എല്ലാം ഒരു ഹറാമ് തന്നെയാണ്. കാരണം എന്തുകൊണ്ട്? അതൊരിക്കലും മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്തവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് വിദ്യാർത്ഥികാരന്റെ കേസറ്റ് കേൾക്കരുത്. അതുപോലെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഉമ്മമാരൊക്കെ നമ്മളെ സരസൃഷ്ടം പോലെ ഉമ്മമാരുണ്ട്. റമദാൻ ഇപ്പൊ വരാൻ വേണ്ടി പോവാണ്. എല്ലാ ദിവസവും റമദാനിൽ രാത്രി 10:30 മുതൽ 11 മണി വരെ നമ്മുടെ ഷാർജ മൗലവിന്റെ വേദ കാണാണ്. ഷാർജ മൗലവി എന്നാ അറിയില്ല, ലിഫ്റ്റ് മൗലവി എന്നറിയില്ല, അയാൾക്ക് പേരെങ്ങനെയാ ലിഫ്റ്റ് മൗലവി. ആ ചങ്ങായി ഇങ്ങനെ തട്ടൗട്ട് വേദം പറയുന്നത് കണ്ട, സുബ്ഹാനല്ലാഹ്, വല്ലാത്ത വേദനയാണ്. പക്ഷെ അതിന് ഉള്ളിൽ വിഷമുണ്ട് കേട്ടോ, അത് അല്ലാത്ത സാധനമാണ് സംഗതി. ആട്ടർച്ചാൻ ഉള്ളിൽ വിഷമുണ്ട്, ആ വിഷമായിരിക്കും അവസാനം ആ വേറ്റത്തേക്ക് കടത്തുന്നത്. അതുകൊണ്ട് നല്ലതും ചിത്തയും മനസ്സിലാക്കാൻ കഴിയാത്തവര് അത്തരം വിദ്യാർത്ഥികളുടെ പ്രസംഗം കെട്ടുപോകരുത്, അവരെ പുസ്തകങ്ങൾ വായിച്ചു പോകരുത്, നമ്മുടെ ഈമാന് ചൂഷണം ചെയ്യുകയാണ്. അതുകൊണ്ട് വഞ്ചിതനായി പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാൽ ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അതുപോലെ പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ച കർമ്മങ്ങള്, ആ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നവരാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഈ പുതിയ തലമുറയിൽ ജീവിക്കുന്ന, ന്യൂ ജനറേഷനിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാര്, നേരത്തെ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയതുപോലെ മുസ്ലിമീങ്ങളാണ് നാം, പക്ഷേ ഇസ്ലാമും നമുക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ വൈകുന്നേരം ഇറങ്ങുന്ന ഉത്തരദേശം കാരവൽ പത്രം വായിച്ച് ആ പത്രം വാങ്ങി കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ മെയിൻ ഹെഡിങ് കാണുന്നത് 100 കുപ്പി വിദേശ മദ്യം പിടിച്ചു എന്നാണ്, അല്ലെങ്കിൽ കഞ്ചാവ് പിടികൂടി എന്നാണ്. പക്ഷേ ഈ വാർത്ത വായിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ നേരെ നോക്കുന്ന താഴെ പേരിലേക്കാണ് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, വിദേശ മദ്യം കഞ്ചാവും പിടിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ അതിന്റെ താഴ്ഭാഗത്ത് കാണുന്നത് മുഹമ്മദ് അബൂബക്കർ ഉമർ ഉസ്മാൻ അലി എന്ന പേരാണ്, ലോകത്തേറ്റവും പ്രസിദ്ധമായ പേരാണ് ഇവിടെ കാണുന്നത്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, എവിടെയെങ്കിലും ഒരു പള്ളിന്റെ പണ്ടാരപ്പെട്ടി തട്ടിപൊളിച്ച് പണം കവർന്നു എന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ വരുമ്പോൾ അവിടെയും കാണുന്നത് മുഹമ്മദിന്റെയും അബൂബക്കറിന്റെയും പേരാണ്. അമ്പലത്തിന്റെ പണ്ടാരപ്പെട്ടി തച്ചുപൊളിച്ചു, അല്ലെങ്കിൽ അമ്പലത്തിന്റെ ബിംബങ്ങൾ തച്ചുപൊളിച്ചു എന്നൊക്കെ പത്രമാധ്യമങ്ങളിൽ കാണുമ്പോൾ അവിടെയും കാണുന്നത് മുസ്ലിമിന്റെ പേരാണ്. അതുപോലെ ഏത് പ്രശ്നങ്ങൾ നോക്കിയാലും, ബാങ്ക് കൊള്ളയടിച്ചു, വീട് കൊള്ളയടിച്ചു, 100 പവൻ സ്വർണം കട്ടുകൊണ്ടുപോയി, ആരാണ്? അബൂബക്കറും മുഹമ്മദുമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, മുസ്ലിമിന്റെ പേര് വെച്ചിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ഇസ്ലാമും ഞാൻ എവിടെയാണ് ബന്ധമുള്ളത്? പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയട്ടെ, ഇത്തരം പ്രവർത്തനങ്ങൾ മുസ്ലിമിന്റെ പേരും വെച്ച് നടക്കുന്ന നമുക്ക് അത് അന്യമാണ്, പാടില്ലാത്തതാണെന്ന് അറിയിക്കാനാണ് എസ് എസ് എഫ് കേരളം ഒട്ടാകെ ന്യൂ ജനറേഷൻ തിരുത്തിയെഴുതുന്ന പ്രമേയമായി സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയട്ടെ, ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഇസ്ലാമിന് അന്യമാണ്, അത് മാറ്റി നിർത്തപ്പെടേണ്ടതാണ്. മുസ്ലിം ഒരു മുസ്ലിമായി ജീവിക്കേണ്ടവരാണ്. ഇവിടെ അക്രമങ്ങൾ ഉണ്ടാക്കാനും കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും പണ്ടാരപ്പെട്ടി തച്ചു പൊളിക്കാനും ഇവിടെ സ്വർണം കൊള്ളയടിക്കാനും ഒക്കെ അതിന് മുസ്ലിമീങ്ങൾ അതിനുള്ളവരല്ല. മുസ്ലിമീങ്ങൾ ഇസ്ലാമിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരാകണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നു,
നിങ്ങളെ മുസ്ലിം ഒരു ഒറിജിനൽ മുസ്ലിമായി ജീവിക്കുന്നവരാകണം. ഒരിക്കലും കഞ്ചാവിന്റെ മയക്ക് മരുന്നിന്റെ അടിമീണായി പോകാൻ പാടില്ല. നിങ്ങളെ കണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഒരു 10-15 ദിവസം മുമ്പ് കുമ്പളക്കടപ്പുറത്ത്, അതാ ഞാനൊരു വാദിന് പോയപ്പോൾ അവിടുത്തെ ജമാഅത്തിന്റെ സെക്രട്ടറി ഒരു നോട്ടീസിന്റെ കയ്യിൽ തരികയാണ്. ഉസ്താറെ ഇതൊന്ന് വായിക്കണം. ഞാൻ വായിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാ, കുമ്പളയിലെ SIRO ഒരു നോട്ടീസാണ്. കാസർഗോഡ് ജില്ലയിൽ കഞ്ചാവ് വ്യാപകമായി നടക്കുകയാണ്. എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ കഞ്ചാവ് വിൽപ്പന നടക്കുന്നത് ഈ കടപ്പുറം ഭാഗത്താണ് എന്ന് പറഞ്ഞിട്ട് അരെ കുമ്പള SIRO നോട്ടീസ് ഇറക്കിയിരിക്കുകയാണ്. അങ്ങനെ ആ നോട്ടീസും വായിച്ചതിന് പിറ്റേ ദിവസം സുള്ളിയ ടൗണിലേക്ക് ഞാൻ വേദന പോയപ്പോൾ അവിടുത്തെ ഖതീബ് ഉസ്താദ് ഒരു നോട്ടീസ് കാണിക്കുന്നു. നോക്കുമ്പോ ഒരു സുള്ളിയത്തെ എസ്ഐന്റെ നോട്ടീസാണ്. എന്താണ് ആ നോട്ടീസ്? സുള്ളി എസ്ഐ പറയുന്നത് എന്താണ്? കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കഞ്ചാവ് അരെ കയറ്റുമതി ചെയ്യുന്നത് സുള്ളിയിലൂടെയാണ്. അങ്ങനെ സുള്ളിയിലൂടെ കഞ്ചാവ് കയറ്റുമതി നടത്തുമ്പോ അത് ആ സുള്ളിയിൽ ഏറ്റവും കൂടുതൽ അത് വിൽക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഖതീബുമാര് പള്ളിയിൽ ഉത്ബോധനം ചെയ്യണമെന്നാണ് സുള്ളി എസ്ഐ ഇറക്കിയ നോട്ടീസ്. പള്ളിയിലെ ഉസ്താദുമാർ അതിനെതിരെ ശബ്ദിക്കണമെന്നാണ് എസ്ഐന്റെ നോട്ടീസിൽ കാണുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ പറയട്ടെ, മുസ്ലിമീങ്ങൾ മയക്കുമരുന്നിന്റെ കഞ്ചാവിന്റെ അടിമകളായി ജീവിക്കുകയാണ്. അല്ലാഹു ഞമ്മളെ കാക്കട്ടെ. മുസ്ലിമീങ്ങളോട് പറയട്ടെ, ഒരിക്കലും അത് നമുക്ക് പാടില്ല കേട്ടോ. മുസ്ലിം ചെറുപ്പക്കാര് കഞ്ചാവിന്റെ പിന്നാലെ പോകല്ലേ മയക്കുമരുന്നിന്റെ മാറൂത്തിയുടെ പാൻപ്രാക്കിന്റെ മധുവിന്റെ അടിമകളാകാതെ, മയക്കുമരുന്നിന്റെ അടിമകളാകാതെ, കള്ളിന്റെ അടിമകളാകാതെ വളരെ നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, മുസ്ലിയാർ എന്തിനാ ഇത് പറയുന്നത്? SYS-കാരോട് SSF-കാരോട് പറയട്ടെ, ഞമ്മള് ധർമ്മഗോതയിൽ ഇറങ്ങേണ്ടവരാണ്. ഇവിടെ ആരും മദ്യപാനി ഇല്ലെന്ന് എനിക്കറിയാം. എവിടെയെങ്കിലും ഒരു മദ്യപാനിയെ കണ്ടാൽ അവരെ ഉപദേശിച്ച് നന്നാക്കി എടുക്കേണ്ട ബാധ്യത നമുക്കാണ്. അതല്ലേ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത്? സംഘടനാ പ്രവർത്തനം ദീനി ദഅവത്ത് അല്ലേ? ഇസ്ലാമിക പ്രബോധനം അല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാതെ ഇസ്ലാം സംഘടന എന്ന് പറഞ്ഞ ഒരു നോട്ടീസ് ഒട്ടിക്കല് മാത്രമല്ല, അത് ഇസ്ലാമിക പ്രബോധനമാണ്. കള്ളുകുടിയന്മാരെ ഒന്നിച്ചു കൂടിയിട്ട്, അതാ നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടുകാരൻ കള്ളുകുടിക്കുമ്പോ അവനെ മാറ്റി നിർത്തലല്ല വേണ്ടത്, അവനെ ആരോപിക്കുകയല്ല വേണ്ടത്, അവന്റെ കൂടെ കൂട്ടി അവനെ ചങ്ങായി ബന്ധത്തിലൂടെ കൊണ്ടുവന്നിട്ട് അവനെ ഉപദേശിച്ച് നന്നാക്കാനല്ലേ ശ്രമിക്കേണ്ടത്? അതായിരുന്നില്ലേ സ്വഹാബത്തിന്റെ പ്രവർത്തനം? അതായിരുന്നില്ലേ ഇമാമിക ലോകത്ത് പഠിപ്പിച്ച പ്രവർത്തനം? അതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത്? വളരെ തന്ത്രപരമായി ദഅവത്ത് നടത്തണമെന്നല്ലേ ഇസ്ലാം പറയുന്നത്? തന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അവനവനെ ഒരാൾ ഏത് നിലക്കാണോ ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടത് അവിടത്തേക്ക് ആവശ്യമായ തന്ത്രം ഉപയോഗിക്കേണ്ടതാണ്. ആവശ്യമായ തന്ത്രം, അത് എങ്ങനെയെന്നില്ല, ആവശ്യമായ തന്ത്രം അവിടെ ഉപയോഗിക്കേണ്ടതാണ്. നിങ്ങൾ കണ്ടില്ലേ ചരിത്രത്തിൽ കാണാം, മുസ്അബ് ഒരു പേരോർക്കുന്നില്ല, കാലിന് മുടന്തുള്ളൊരു സഹാബി. ആ സഹാബിന്റെ രണ്ട് മക്കളും ഇസ്ലാം മതം സ്വീകരിച്ചു. താരിഖു സഹാബി ചരിത്രം കാണാം. രണ്ട് മക്കൾ ഇസ്ലാം മതം സ്വീകരിച്ചു, ഉപ്പ ഇസ്ലാം മതം സ്വീകരിക്കുന്നില്ല. മക്കളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയാണ്, ഉപ്പാനെ ഒരു നിലക്കും കൊണ്ടുവരാൻ പറ്റുന്നില്ല. മക്കൾ തീരുമാനിച്ചു, ഏതായാലും ഞങ്ങൾ ആദ്യത്തെ ദഅവത്ത് ഞങ്ങളെ പൊരയിലാകണം, അതാ നമ്മളും ചിന്തിക്കേണ്ടത്. ഞമ്മളെ ഒന്നാമത്തെ ദഅവത്ത് ഞമ്മളെ പൊരയിലാണ്, ഞമ്മളെ കുടുംബത്തിൽ ഞമ്മളെ ഭാര്യയും മക്കളൊക്കെ നന്നാക്കിയിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. ഒന്നാമത് ഞമ്മളെ കുടുംബം നന്നാക്കണം. അങ്ങനെ രണ്ട് ചെറുപ്പക്കാർ ചിന്തിച്ചു, ഞമ്മളെ പൊന്നുള്ള ദഅവത്ത് നടത്താന്ന് തീരുമാനിച്ചു. ഈ ഉപ്പാനെ എത്ര വിളിച്ചാലും ഇസ്ലാമിലേക്ക് വരുന്നില്ല. അവസാനം അവരെന്ത് ചെയ്തെന്നറിയോ? മക്കള് ഉപ്പ രാവിലെ എണിച്ചിട്ടിങ്ങനെ ഒരു സാധനം ഉണ്ട്, അതിനെ പിന്നെ ഇങ്ങനെ കുമ്പിടും. ഈ മക്കൾ എന്ത് ചെയ്തെന്നറിയോ? രാത്രി ഉപ്പ കടന്നിറങ്ങിയപ്പോ ഈ സാധനത്തോട് ഇരിക്കും എന്തിനെ കിട്ടും. രാവിലെ ചങ്ങായി മൂടും കഴിഞ്ഞ് മൂട് കഴുകി എണിച്ചു നോക്കുമ്പോ സാധനം കാണുന്നില്ല.
റൂമിന്റെ അകത്ത് പൂജിക്കുന്ന സാധനം കാണുന്നില്ല. എവിടെ പോയി കാണുന്നില്ല. മക്കളും തേടാൻ തുടങ്ങി. ഉപ്പാന്റെ ഒക്കെ എന്റെ മക്കളും തേടാൻ തുടങ്ങി. തേടി 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 എവിടെയും കിട്ടുന്നില്ല. അവൻ മൂത്തമോൻ പറഞ്ഞു, ഉപ്പ ചിലപ്പോ നിങ്ങൾ ഉറങ്ങുമ്പോ കുളിക്കാൻ പോയിച്ചാൽ ചിലപ്പോ കുളത്തിൽ മുട്ടുണ്ടാവും. അങ്ങനെ കുളം തേടി നോക്കുമ്പോ കുളത്തിന് ചേറിൽ മുങ്ങിയിട്ടുണ്ട്. ഈനൊക്കെ കുളത്തിൽ നിന്ന് എടുത്ത് ശരിക്ക് കഴുകി അങ്ങ് വൃത്തിയാക്കി ആദരം കൊണ്ടിട്ട് ആടനെ വെച്ചിട്ട് സുബ്ഹാന അല്ലാഹ് പിറ്റേന്ന് വീണ്ടും ഇങ്ങനെ പൂജിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ ദിവസം വീണ്ടും രാത്രി മക്കൾ കൊണ്ടിരിക്കുന്നതിനെ കിട്ടൂ. അങ്ങനെ ഇട്ട് ഉപ്പവിനെ മുന്നത്തുനിന്ന് കിട്ടി അതേ ഓർമ്മക്ക് പിറ്റേന്ന് പോയി നോക്കുമ്പോ കെന്തിലുണ്ട്. അങ്ങനെ മൂന്ന് ദിവസക്കാലം കൊണ്ടുപോയി കെന്തിലിട്ടു. അങ്ങനെ കെന്തിലിട്ട് മൂന്നാമത്തെ ദിവസം ഈ മക്കൾ ചോദിച്ചു, അല്ല ഉപ്പ നിങ്ങൾ കടന്നിറങ്ങുമ്പോ രാത്രി കുളിക്കാൻ പോയ ആ മഹാദൈവം അത് വെള്ളത്തിനിടെ കുളിക്കാൻ പോയപ്പോ വെള്ളത്തിൽ മുങ്ങിയപ്പോ സ്വന്തം രക്ഷപ്പെടാൻ കഴിയാത്ത ദൈവം നിങ്ങളെ എത്ര രക്ഷപ്പെടുത്തും ബാപ്പാന്ന് വെച്ച്. ഇതങ്ങ് കേൾക്കുമ്പോ ബാപ്പാന്റെ തലക്ക് കയറി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അശ്ഹദു അല്ല മുഹമ്മദ റസൂലുള്ളാ. ആവശ്യമായ ഹിക്മത്ത് ആവശ്യമായ സ്ഥലത്ത് ഉപയോഗിക്കണമെന്നാ പണ്ഡിതന്മാർ പറയുന്നത്. അല്ലാണ്ട് എടുത്തുചാട്ടമല്ല മുസ്ലിമീങ്ങൾക്ക് വേണ്ടത്, സംഘടനാ പ്രവർത്തകർക്ക് എടുത്തുചാട്ടമല്ല വേണ്ടത്. ആവശ്യമായ സ്ഥലത്ത് എങ്ങനെയെല്ലാം അവർക്ക് പ്രബോധനം ചെയ്യാൻ കഴിയതൊക്കെയും ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദീനീ ദഅവത്ത് നടത്തുന്ന നാം നമ്മുടെ നാട്ടിൽ മദ്യപാനി ഉണ്ടെങ്കിൽ അവരെ നന്നാക്കി എടുക്കേണ്ടവരാണ്. മദ്യപാനി ഉണ്ട് നന്നാക്കി എടുക്കേണ്ട രൂപം എങ്ങനെയാണ് ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ. വയലു കേൾക്കുന്ന ഉമ്മമാരുണ്ടോ? നിങ്ങളെ ഭർത്താക്കന്മാരാരെങ്കിലും മദ്യപാനി ഉണ്ടെങ്കിൽ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മദ്യപാനിക്ക് ഇസ്ലാം ഒരു ഇളവും നൽകുന്നില്ല. ഏതുവരെ എന്നറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാള് കള്ളു കുടിച്ചിട്ട് മസ്തായി വരികയാണ്. ആ മസ്തായി വരുന്ന സമയത്ത് അതാ മുമ്പിൽ കാണുന്ന തന്റെ ഭാര്യയാണ്. ആ ഭാര്യക്ക് നന്നായി രണ്ടടി കൊടുത്തിട്ട് തന്നിട്ട് ഈ കള്ളു കുടിയൻ മസ്തായി കള്ളും കുടിച്ചിട്ട് അതാ തന്റെ ഭാര്യയോട് പറയുന്നു, എടി പോടി നിന്നെ മൂന്ന് തലാക്കും ചൊല്ലിയടി പോടി എന്നറിഞ്ഞ് സുബ്ഹാനല്ലാഹ്. ഇവൻ കള്ളും കുടിച്ചിട്ട് ആ ഭാര്യയോട് തലാക്ക് പറയുന്നത് നിന്റെ തലാക്ക് സംഭവിക്കല് തന്നെ. കള്ളും കുടിച്ചിട്ട് തലാക്ക് ചൊല്ലിയാൽ തലാക്ക് സംഭവിക്കുന്നതാണ്. അപ്പൊ ചോദിക്കുമല്ല, ഉസ്താരെ ബുദ്ധിക്ക് ലെവലില്ലാതെയല്ലേ അവൻ പറഞ്ഞത്? ഞാൻ പറയട്ടെ, ലെവലില്ലാത്തതല്ല, ലെവലില്ലാതെ ആക്കിയതാണ്. അതുകൊണ്ട് ലെവലില്ലാതെ ആക്കിയത് കൊണ്ട് അതാ കള്ളും കുടിച്ചിട്ട് ഭാര്യയെ തലാക്ക് ചൊല്ലിയാൽ തലാക്ക് സംഭവിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ മിനിയ എന്റെ മൊബൈലിലേക്ക് വാട്സപ്പിലൂടെയുള്ള ഒരാള് നല്ല രസകരമായ ഒരു കാര്യം അതാ അങ്ങ് വിട്ടു. ഞാൻ നന്നായി രണ്ടു മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് നോക്കി. എന്താണ് നോക്കുന്നത് നിങ്ങൾ അറിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അതാ പാപ്പ ജോലിക്ക് പോകുന്നു, വേലക്ക് പോകുന്നു. പാപ്പ ഉപ്പ പണിക്ക് പോവാണ്. വൈകുന്നേരമാകുമ്പോ മക്കൾ അതാ ഉമ്മയോട് പറയുന്നു, ഉമ്മ ഉമ്മച്ചി ബാപ്പ വരാനായല്ല ഉമ്മച്ചി, ഇപ്പൊ ബാപ്പ വരുമ്പോ ഞങ്ങൾക്ക് പലതും കൊണ്ടുവരുമല്ലോ ഉമ്മ. അതേ മോനെ നിങ്ങൾക്ക് അത് കൊണ്ടുവരും ഇത് കൊണ്ടുവരും ഇങ്ങനെ പറഞ്ഞ് ഉമ്മമാര് മക്കളെ കൊതിപ്പിക്കുകയാണ്. അങ്ങനെ ഉമ്മമാര് മക്കളെ കൊതിപ്പിക്കുന്നു. അങ്ങനെ മക്കൾ ഉമ്മൽപ്പടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ബാപ്പ വരുന്നതിനെ കാത്തു നിൽക്കുമ്പോൾ അതാ ബാപ്പ വരുന്നു, റോട്ടിലൂടെ വരികയാണ്. ബാപ്പ മാലി മാലി കള്ളും കുടിച്ചിട്ട് ടൈറ്റായി ലമ്മലിഫ് പോലെ കുത്ത നിൽക്കാൻ കഴിയാതെ മാലി മാലി കയറി വരുമ്പോൾ അതാ ഉപ്പ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഉമ്മൽപ്പടിയിൽ കാത്തു നിൽക്കുന്ന മക്കള് ചോദിക്കുന്നു, അല്ല ഉമ്മ ബാപ്പ വരികയാണല്ലോ ഉമ്മ, ബാപ്പ വേലക്ക് പോയതാണോ ഉമ്മ, അല്ല വല്ല മിമിക്രിയും പഠിക്കാൻ പോയതാണോ ഉമ്മ, കാരണം ബാപ്പ ഡാൻസ് വാക്കിട്ടാ ഇപ്പൊ വരുന്നത്, അതുകൊണ്ട് ബാപ്പ മിമിക്രി പഠിക്കാൻ വേണ്ടി പോയതാണോ? എന്റെ മോനെ അതാ ബാപ്പ മിമിക്രി കാണിച്ചുകൊണ്ട് വരുന്നത് കണ്ടോ, ഡാൻസ് ആയിട്ടല്ലേ ബാപ്പ വരുന്നത്. ഇതങ്ങ് ചെറിയ മക്കള് ചോദിക്കുമ്പോ ഉമ്മ ബാപ്പർത്താവിനെ കള്ളും കുടിച്ച് വരുന്ന രംഗം കണ്ടിട്ട് മക്കൾ ഇത് കണ്ടു ചിരിക്കുമ്പോ ഉമ്മ പൊട്ടിക്കരിയുന്നു.
അരേ നിർക്കന നിൽക്കാൻ കഴിയാതെയല്ലേ കള്ളും കുടിച്ചിട്ട് ഇവൻ വരുന്നത്. ഞാൻ എന്റെ മിനിങ്ങളോട് പറയട്ടെ, കള്ള് ഡേഞ്ചറാണ് ഡേഞ്ചറാ. ഏതുവരെ ഇമാമിങ്ങൾ പറഞ്ഞു എന്നറിയുമോ? എസ് എസ് എഫിന്റെ യൂണിറ്റ് സമ്മേളനത്തിൽ വന്ന ഒരാള് ഞാൻ എന്റെ ജീവിതത്തിൽ ഇനി കള്ള് കുടിക്കുകയില്ലെന്ന് പറഞ്ഞിട്ട് അതാ സത്യം ചെയ്ത് കള്ളുകൂടി എങ്ങ് നിർത്തിയപ്പോൾ മിനിങ്ങളെ ഇവൻ അഞ്ചു വക്ത് നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോവുകയാണോ? ഇവനതാ നല്ല ഇബാദത്തുകാരനാണ്. എന്നാൽ കള്ളുകൂടി നിർത്തിട്ട് ഇബാദത്തിൽ ഇറങ്ങിയ ഈ മനുഷ്യനുണ്ടല്ലോ, അവന്റെ നിസ്കാരം ദുനിയാവിൽ സ്വീകരിക്കുകയാണ്, അവന്റെ നോമ്പ് ദുനിയാവിൽ സ്വീകരിക്കുകയാണ്. പക്ഷേ ജീവിതത്തിൽ കള്ളുകുടിച്ച മനുഷ്യനോട് ഇമാമിങ്ങൾ പറയുന്നൊരു വാക്ക് കണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? നീ നിസ്കരിച്ച നിസ്കാരം, ഒറ്റ നോമ്പ് കൊടുത്ത സക്കാത്ത് ചെയ്ത ഹജ്ജ് ചൊല്ലിയ ദിക്ര തസ്ബീഹ് അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ അതിന് പ്രതിഫലം കിട്ടണോ? റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കണോ? നീ കുടിച്ച കള്ളിന്റെ ഒരു തുള്ളിക്കള്ള് നിന്റെ ആമാശയത്തിൽ കൊടലില് എവിടെയെങ്കിലും ഒരു തുള്ളിക്കള്ള് ബാക്കിയുണ്ടോ? ആ ഒരു തുള്ളിക്കള്ള് ബാക്കിയുള്ള കാലത്തോളം നിന്റെ ഇബാദത്ത് റബ്ബിന്റെ കോടതിയിൽ സ്വീകരിക്കപ്പെടില്ല. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ പറഞ്ഞു, മദ്യപാനി മദ്യം നിർത്തിയിട്ട് ഇബാദത്തിന്റെ ഇബാദത്തിലേക്ക് ഇറങ്ങുമ്പോ അവനതാ തൊണ്ടയിലേക്ക് നിന്ന് കൈകടത്തിയിട്ട് നന്നായി ഛർദിച്ച് വയറ് ക്ലിയറാക്കൂ. ഒരു തുള്ളി കള്ള് വയറ്റിലുണ്ട്, അല്ലാഹുവിന്റെ കോടതിയിൽ എത്തിയാലേ നിന്റെ അമലിന് പ്രതിഫലമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, എപ്പോഴും നാം ശ്രദ്ധിക്കുന്നവരാകണോ? കള്ളിന്റെ പിന്നാലെ പോകുന്ന മുസ്ലിമീങ്ങൾ ഉണ്ടാകാൻ പാടില്ല, മയക്കുമരുന്നിന്റെ കഞ്ചാവിന്റെ അടിമകളാകാൻ പാടില്ല. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു, നമ്മളെ മദ്രസയിൽ 10-ാം ക്ലാസ് മദ്രസയിൽ നിന്ന് അതാ പുറത്തിറങ്ങിയ ഒരു കുട്ടി, അതുപോലെ എസ് എൽ സി പഠിച്ചിട്ട് പുറത്തിറങ്ങിയൊരു കുട്ടി, ആ കുട്ടി പുറത്തിറങ്ങുന്നത് വരെ എസ് എൽ സിക്ക് വേണ്ടി പഠിക്കുമ്പോ അവിടെ പഠിപ്പിക്കുന്ന മാഷോ ടീച്ചറോ അവനോട് കഞ്ചാവ് വലിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, പാൻട്രാക്കും മധുവും മാറൂത്തിയും വായിലിട്ട് ചവക്കണമെന്ന് പറഞ്ഞിട്ടില്ല, കഞ്ചാവിന്റെ അടിമയാകണമെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ പള്ളിയിലെ ഉസ്താദ് വളരെ കർക്കശമായി അതിനെ വിരോധിച്ചരാണ്. എന്നാൽ 10-ാം ക്ലാസ് മദ്രസയിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അതായി കുട്ടി ഒരാഴ്ച അങ്ങ് കഴിയുമ്പോ അട്ടകോളിയിൽ വാലി കളിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ, ഓ എന്റെ വാലി കളിക്കുന്ന ഉമ്മ, നമ്മളെ മകനതാ എസ് എൽ സി കഴിഞ്ഞ് അല്ലെങ്കിൽ മദ്രസയിൽ നിന്ന് 10-ാം ക്ലാസ്സും കഴിഞ്ഞ് പുറത്തിറങ്ങി റോട്ടിലൂടെ മഗ്‌രിബിന്റെ പിറകെ കോൽ അങ്ങാടിയുടെ കോലായിലൂടെ അങ്ങ് കറങ്ങാൻ തുടങ്ങിയപ്പോ ഒരാഴ്ച കഴിയുന്ന സമയത്ത് അതാ മദ്രസയിൽ നിന്ന് ഉസ്താദിന്റെ കയ്യും പിടിച്ച് മുത്തിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയ കുട്ടിയാണ്. ആ കുട്ടി ഒരാഴ്ച കഴിഞ്ഞിട്ട് അതാ റോട്ടിലൂടെ നടക്കുമ്പോ പെട്ടെന്ന് ഉസ്താദ് കണ്ടപ്പോ പാന്റിന്റെ കീശയിലേക്കൊന്ന് കൈകടത്തി പോയി. നോക്കുമ്പോ പാന്റിന്റെ കീശയിൽ കാണുന്നത് കഞ്ചാവല്ലേ, പൺമസാലകളല്ലേ, മയക്കുമരുന്നുകളല്ലേ? ഉസ്താദും ടീച്ചറും പഠിപ്പിക്കാത്തത് എവിടെ നിന്ന് കിട്ടിയതാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചതാണ്. അരേ അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഏതൊരു മനുഷ്യനും ആശയം പഠിക്ക എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് തന്റെ കൂട്ടുകാരനെ കണ്ടിട്ടാണ് കേട്ടോ, തന്റെ കൂട്ടുകാരനെ കണ്ടിട്ടാണ് പലതും പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങാടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അരഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുറെ കൂട്ടുകാരെ കണ്ടിട്ട് അവരെ പിന്നാലെ കൂടിയപ്പോ ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, ആ കൂട്ടുകാരൻ
നിന്റെ കൂടിയപ്പ നീ വേണ്ടാത്തത് മുഴുവനും പഠിച്ചു. ഇന്നവരെ നിന്റെ ജീവിതത്തിലില്ലാത്ത പലതും നീ അങ്ങ് ചെയ്യാൻ തുടങ്ങിയില്ലേ? ഇതൊക്കെ ചങ്ങാരി ബന്ധത്തിലൂടെ വന്നതല്ലേ? അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങളെ പറഞ്ഞത് കാണാം. ഫല്ലുർ അഹദുക്കും മയ്യുഖാലിൽ മോനേ, നീ ഒരു ചങ്ങാതിയെ തെരഞ്ഞെടുക്കുമ്പോ നല്ല ചങ്ങാരിമാരെ നീ തെരഞ്ഞെടുക്കണേ മോനേ. കണ്ടവന്റെ കേട്ടവന്റെ പിന്നാലെ പോയിട്ട് നിന്റെ ദുനിയാവും ആഖിറവും നീ നഷ്ടപ്പെടുത്തല്ലേ മോനേ. അതുകൊണ്ട് ഇമാമിങ്ങൾ പഠിപ്പിച്ചത് നല്ല കൂട്ടുകാരൻ എപ്പോഴും പന്തം പുലർത്തുന്നവരാകണോ? ഇമാം ഗസ്സാലി തങ്ങള് നല്ല കൂട്ടുകാർക്ക് വേണ്ടി ഒരു പാഠം തന്നെ എഴുതി വെച്ചത് കാണാം. ഇരിക്കട്ടെ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നല്ലവരോട് ബന്ധം പുലർത്തുന്നവരാകണോ? അതല്ലേ നേരത്തെ എന്റെ മുമ്പത്തെ പ്രാസംഗൻ ഇവിടെ പറഞ്ഞില്ലേ, SSF മെമ്പർഷിപ്പ് എടുത്തവരുണ്ടോ അവര് കള്ളുകുടിയന്മാരല്ല. അതുപോലെ കഞ്ചാവിന്റെ മയക്കുമരുന്നിന്റെ അടിമകളല്ല. അതുകൊണ്ട് പറയട്ടെ ഉമ്മമാരെ, നിങ്ങളെ മക്കൾക്ക് കൂട്ടുകൂടാൻ പറ്റിയ കൂട്ടുകാരുണ്ടോ? അത് SSF കാരാട് കേട്ടോ. ഉമ്മമാരെ, നിങ്ങളെ മക്കളെ ചങ്ങാതിമാരാക്കാൻ പറ്റിയ കൂട്ടുകാർ നമ്മളെ നാട്ടിലുണ്ടോ? അത് SSF കാരാണ് ഉമ്മ. ഞാൻ നിങ്ങളോട് പറയട്ടെ ഉമ്മ, നിങ്ങളെ മകനതാ രാത്രി എപ്പോഴും 8 മണിക്ക് വീട്ടിലേക്ക് വരുന്ന ഒരു മകൾ, ആ മകനെ 10 മണിയായി കാണുന്നില്ല. ചോദിക്കുന്നു ഉമ്മനിയേടെയായിരുന്നു മോനെ? അപ്പോഴാണ് മകന്റെ മറുപടി, ഉമ്മ ഞാൻ SSF ഓഫീസിലായിരുന്നു. അങ്ങനെ പറയുന്നത് കേട്ടാ ഉമ്മ നീ സന്തോഷിക്കണേ, കാരണം SSF ഓഫീസിൽ അവിടെ കേറം ബോർഡ് ഇല്ല, അവിടെ മറ്റു കളിയായുധങ്ങളില്ല, അവിടെ SSF ചർച്ചകൾ നടക്കുകയാണ്, അവസാനം ദിക്ര ഹൽക്ക നടക്കുകയാണ്, എന്നിട്ട് നന്നായി കൂട്ടുപ്രാർത്ഥന നടക്കുകയാണ്, അതുപോലെ തസ്കിയ ക്യാമ്പുകൾ നടക്കുകയാണ്. ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളല്ലാതെ SSF പ്രവർത്തനങ്ങളില്ല. അതുകൊണ്ട് ഉമ്മമാരെ, നമ്മളെ മക്കളെ നന്നാക്കാൻ ഉദ്ദേശിക്കുന്നവര് SSF മക്കളാക്കണേ ഉമ്മ. അതിന്റെ ഗുണം നിങ്ങൾക്കിപ്പോൾ അറിയില്ല. നിങ്ങൾക്ക് മരണാനന്തരം കിട്ടാൻ വേണ്ടി പോകുന്നത് വലിയ 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 പ്രതിഫലങ്ങളാണ്. അതുകൊണ്ട് ഉമ്മമാരെ, നമ്മളെ മക്കള് നാളെയുടെ നായകത്വം വഹിക്കേണ്ട, നമ്മളെ കൈപിടിച്ച് സ്വർഗത്തിലെ കടത്തേണ്ട മക്കളാകണോ? നമ്മളെ മക്കളത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ പിന്നെ അത് മഹാനായ സുൽത്താൻ ഉലമാ കാന്തപുരം ഉസ്താദ് മാത്രമാണ്. അവിടത്തേക്ക് തുല്യതയുള്ള മറ്റൊരു പണ്ഡിതനില്ല. 10,000 ആലിമീങ്ങളെ വാർത്തെടുത്ത മഹാൻ, 25,000 എത്തീമക്കളെ പഠിപ്പിച്ച് പുറത്തിറക്കിയ ഒരു പണ്ഡിതനാണ്. 1,000 വീടുകൾ നിർമ്മിച്ചു കൊടുത്ത പണ്ഡിതൽ, 1,000 ബോറുകൾ കുടിച്ചു കൊടുത്ത പണ്ഡിതൽ, 1,000 പാവപ്പെട്ട എത്തീം കുട്ടികളാകുന്ന പെൺകുട്ടികൾക്ക് കല്യാണം കഴിച്ചു കൊടുത്ത പണ്ഡിതൽ, ഇങ്ങനെ എല്ലാം ഒത്തുകൂടിയ ഒരു പണ്ഡിതനുണ്ടോ? അതാണ് മഹാനായ സുൽത്താനുൽ ഉലമാ കന്തപുരം ഉസ്താദ്. അവിടുത്തെ ആയുസ് നീട്ടിക്കൊടുക്കണം റഹ്മാനെ. ഉസ്താദ് റൂമിന്ന് പുറത്തിറങ്ങിയാലും എവിടെ പോയാലും, വണ്ടി നിറങ്ങിയാലും ട്രെയിൻ നിറങ്ങിയാലും ഫ്ലൈറ്റ് ഇറങ്ങിയാലും പത്രക്കാർ ഉസ്താദിനെ വളയുകയാണ്. സുബ്ഹാനല്ലാ. ഇപ്പോൾ പിന്നെ ഇലക്ഷന്റെ സമയമെടുത്തു, ആ മുത്തിന്റെ വായിൽ എന്തെങ്കിലും ഒരു മുത്ത് പുറത്തേക്ക് വീഴണം, ഇതിനു വേണ്ടി പത്രക്കാർ കളിക്കുന്ന കളിയോ? പക്ഷേ ആ മുത്തിന്റെ വാക്കു ഒന്നേയുള്ളൂ, സഹായിച്ചവരെ സഹായിക്കും, ഞങ്ങൾക്കൊരു പാർട്ടിയും ഇല്ല. ഇതിനേക്കാൾ വലിയൊരു മുത്തിന് ലോകത്തിന് വരാനുണ്ടോ? അൽഹംദുലില്ലാ. ഈ ഒരു നേതാവിന്റെ കാലത്ത് ജീവിക്കാൻ െങ്കിലും ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ അല്ലാഹാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹു ചെയ്ത ചെറിയ ഭാഗ്യമാണോ, ചെറിയൊരു ഭാഗ്യമാണോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ആ ഒരു മഹാൻ ജീവിക്കുന്ന കാലത്ത് ജീവിക്കാൻ തന്നൊരു ഭാഗ്യം നിങ്ങൾ നോക്കൂ. ആരാണ് ആ പണ്ഡിതൻ? സുബ്ഹാന ജല്ല ജലാലുഹു, ലോക രാഷ്ട്രത്തിൽ കറങ്ങിയ ഒരു പണ്ഡിതൻ.
ഏത് ലോക കോൺഫറൻസിലേക്ക് ചെന്നാലും മുമ്പന്തിയിൽ കാണുന്ന ഒരു പണ്ഡിതൻ മഹാനായ സുൽത്താനുല്ലു കന്തപുരം മുസ്താൻ. ഞാനിത് പറഞ്ഞത് ഉമ്മമാരെ മക്കളെ എസ് എസ് എഫിലേക്ക് അയക്കണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാന്തപുരം മുസ്താദ് നേതൃത്വം നിൽക്കുന്ന ആ ആശയത്തിന്റെ പിന്നിൽ മക്കളെ അണിനിരത്തണമെന്നാണ്. ഇനി ഒന്നും കൂടി ഉമ്മമാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയട്ടെ, നിങ്ങൾ വയല് കേൾക്കുന്ന വലിയ ഉസ്താദല്ലേ മഹാനായ പേരോട് ഉസ്താദ്. ആ പേരോട് ഉസ്താദ് കഠിനാധ്വാനം ചെയ്ത് നട്ടുവളർത്തിയ പ്രസ്ഥാനമാണ് എസ് എസ് എഫ്. ആ സംഘടനയിലേക്ക് അയക്കണമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ പേരൂർ ഉസ്താദ് നേതൃത്വം കൊടുത്ത, കാന്തപുരം ഉസ്താദ് നേതൃത്വം കൊടുത്ത, മഹാനായ എം എ ഉസ്താദ് നേതൃത്വം കൊടുത്ത, മഹാനായ താജുലുമ നേതൃത്വം കൊടുത്ത ആ വലിയ സംഘടനയാണ് എസ് എസ് എഫ് എന്ന് പറയുന്നത്. വലിയ കറാമത്തിന്റെ സംഘടനയാണ്. അതിലേക്ക് മക്കളയക്കണമെന്നാണ് ഞാൻ ഉമ്മമാരോട് പറഞ്ഞത്. ഒന്നും കൂടി ഞാൻ പറയട്ടെ, മഹാനായ താജുലുമ വഫാത്തായി, അവിടുത്തെ അനുസ്മരണ പരിപാടികൾ കർണാടകത്തിന്റെ മുക്കുമൂലയിലായിട്ട് പല ഭാഗങ്ങളിൽ നടക്കുമ്പോൾ പാവപ്പെട്ട ഞാൻ ഒരു സ്ഥലത്ത് വയതിന് പോയപ്പോൾ ആ പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് ഏകദേശം 40 വർഷമായി അവിടെ ജോലി ചെയ്യുന്നു. അദ്ദേഹം എന്നോട് താജുലുമയുടെ മദ്ഹ് പറഞ്ഞ വേദിയിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, സൈദി ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എല്ലാ സ്റ്റേജിലും പറഞ്ഞോളി എന്ന് പറഞ്ഞ്. എന്താണെന്ന് അറിയാം? ഇദ്ദേഹം എന്നോട് പറയാണ്, കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ താജുലുമ അരേ കോഴിക്കോട് ജില്ലയിൽ വെച്ചിട്ട് ഒരു സ്ഥലത്ത് അരേ പ്രസംഗിക്കുകയാണ്. അന്നത്തെ അധ്യക്ഷൻ വടകര മുഹമ്മദ് ആജി തങ്ങളാണ്, അന്നത്തെ മുഖ്യ പ്രഭാഷണം ഉള്ളാളത്ത തങ്ങളാണ്. ആ ഉള്ളാളത്തെ തങ്ങളാകുന്ന താജുലുമ മൈക്കിന്റെ മുമ്പിൽ 2 മണിക്കൂർ നേരം സുന്നത്ത് ജമാഅത്ത് പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗം കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോ മഹാനായ വടകര മുഹമ്മദ് ആജി തങ്ങൾ എഴുന്നേറ്റുകൊണ്ട് ഉള്ളാളത്തെ തങ്ങളെ അന്തഫിൽ ജന്ന, ഉള്ളാളത്തെ തങ്ങളെ അന്തഫിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലാണ് തങ്ങളെ, നിങ്ങൾ സ്വർഗത്തിലാണ് തങ്ങളെ, നിങ്ങൾ സ്വർഗത്തിലാണ് തങ്ങളെ. മൈക്കിന്റെ മുമ്പിൽ വടകര മുഹമ്മദ് ആലി തങ്ങൾ എഴുന്നേറ്റ് പറഞ്ഞു പോലോ. അപ്പോഴതാ അവിടെ ഇരിക്കുന്ന താജുലുമ ഉള്ളാളത്തെ തങ്ങൾ എഴുന്നേറ്റ് കൊണ്ട് വീണ്ടും മൈക്കിന്റെ മുമ്പിലേക്ക് വന്നിട്ട് വടകര മുഹമ്മദ് ആലി തങ്ങളെ, ഉള്ളാളത്തെ തങ്ങൾ മാത്രം സ്വർഗത്തിൽ കിടന്നാ പോരാ, എന്റെ കൂടെ ലക്ഷക്കണക്കിന് അനുയായികളുണ്ട്, അവരും എന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കണോ എന്ന് വടകര മുഹമ്മദ് ആലി തങ്ങളോട് തുറന്നു പറഞ്ഞൊരു നേതാവ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ താജുലുമ സ്വർഗത്തിൽ കിടക്കണമെന്ന് ആവശ്യപ്പെട്ട ആ സംഘടനയാണ് എസ് എസ് എഫ് എന്ന് പറയുന്നത്. അതിലേക്ക് മക്കളെ അയക്കൂ എന്നാണ് ഞാൻ എന്റെ ഉമ്മമാരോട് പറഞ്ഞത്. അതുകൊണ്ട് ഉമ്മമാരെ, നമ്മളെ മക്കൾ മോശമായി പോകാതിരിക്കാൻ, മക്കൾ വടക്കായി പോകാതിരിക്കാൻ, മക്കൾ നന്നാകാൻ, നമ്മളെ മക്കൾ നമ്മൾക്ക് ദുആ ചെയ്യുന്ന മക്കളാകാൻ, നമ്മുടെ മക്കളെ എസ് എസ് എഫിന്റെ മക്കളാക്കി വളർത്തിയെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുരുക്കട്ടെ, മക്കൾ നന്നാകണം. അതുകൊണ്ടാണ് ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന പുതിയ തലമുറ കണ്ടതിന്റെ കേട്ടതിന്റെ പിന്നാലെ പോകുന്നവരാണ്. അത്തരം പ്രവർത്തകരോട് ന്യൂ ജനറേഷൻ തിരുത്തി എഴുതുകയാണ്. അതാ ഇതുവരെ ജീവിച്ച നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ കണ്ടുപിടിച്ച പാഠങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് യഥാർത്ഥ ഒരു സുന്നിയായി ജീവിക്കണം എന്നാണ് ഇവിടെ എസ് എസ് എഫിന് പറയാനുള്ളത്. ഒന്നുകൂടി വളരെ ചുരുക്കി ഞാൻ രണ്ട് വാക്ക് പറയട്ടെ. നമ്മളെ തലമുടി മുതൽ കാലിന്റെ അടി വരെ അതൊരു മുസ്ലിമിന്റെ വേഷമായിരിക്കണോ? എന്റെ തലമുടിയും എന്റെ താടിയും എന്റെ മീശയും എന്റെ വസ്ത്രങ്ങളും എന്റെ ചെരുപ്പും എന്റെ ശരീര മാസകലയും അരേ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ വേഷമായിരിക്കണോ? മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, അതായപ്പോഴും തൊപ്പി ധരിക്കാൻ കഴിയുമെങ്കിൽ അത് ദായി നിത്യമാക്കുന്നവരാകണോ? ഒന്നുകൂടി പറയട്ടെ, നമ്മളെ മുടി തലമുടിയുടെ കോലങ്ങളെല്ലാം പരിശുദ്ധ ഇസ്ലാം പൊരുത്തപ്പെട്ട രൂപത്തിലാക്കണേ. ഏതോ ഒരു കുരങ്ങിന്റെ കോലം കെട്ടി മുസ്ലിം ചെറുപ്പക്കാരെ പുറത്തിറങ്ങല്ല. കണ്ടില്ലേ ഏതൊക്കെ കോലത്തിലാണ് മുസ്ലിം ചെറുപ്പക്കാരന്റെ തലമുടി? സുബ്ഹാനല്ലാ, സാക്ഷാൽ കുരങ്ങിന്റെ കോലമല്ലേ മനുഷ്യൻ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയട്ടെ, തലമുടി ഏതോ ഒരു സിനിമാ നടന്റെ വേഷമാകാതെ, ഏതോ ഒരു ക്രിക്കറ്റ് താരന്റെ ഫുട്ബോൾ പ്രേമിയുടെ വേഷമാകാതെ, എന്റെ തലമുടി എന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഒരു വേഷമായിരിക്കണം തലയിൽ കാണേണ്ടത്. അതുപോലെ എന്റെ താടി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നല്ല താടിയാകണേ. ഒന്നും കൂടി ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, അട്ടകോളിൽ ഇപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ചെറുപ്പക്കാരൻ നീളമായ താടി ഇങ്ങനെ വളർത്തുന്നത് കാണാ, മീശ കൊമ്പം മീശയും നീള താടിയും ഇങ്ങനെ വളർത്തുന്ന ചെറുപ്പക്കാരെ കാണാം. ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാ, അതേതോ ഒരു സിനിമാ നടന്റെ സിനിമയിലുള്ള അഭിനയമായിരുന്നു. അത് കണ്ടിട്ടല്ലേ ചെറുപ്പക്കാര് നീളമായ സലഫിന്റെ താടി പോലെ താടി വെക്കാൻ തുടങ്ങിയത്. പറയട്ടെ മുസ്ലിമിങ്ങള്,
മക്കളെ, നമ്മുടെ താടി സിനിമക്കാരന്റെ താടിയല്ല, നമ്മളെ താടി മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച നല്ല താടിയാകണേ. ഒന്നും കൂടി ഞാൻ പറയട്ടെ, നല്ല ചെറിയ കുറ്റിത്താടി വെക്കുന്ന, ഒപ്പിച്ച് ചെറിയ താടി വെക്കുന്ന ചെറുപ്പക്കാരെ കാണാ. എല്ലാ ചെറുപ്പക്കാരും ഇന്ന് താടി വളർത്തുന്നവരാണ്. പക്ഷേ ആ താടി സുന്നത്തിന്റെ താടിയാണോ? സംശയിക്കേണ്ടിയിരിക്കുകയാണ്. എന്തുകൊണ്ട്? നല്ല കുറ്റിത്താടി കാണുമ്പോ നല്ല ഭംഗിയാണ്, എന്നാലും ചെറിയൊരു കോക്കസ് അതിലുണ്ട് കേട്ടോ. എന്താണ് ആ താടിയിലുള്ള കോക്കസ്? അതാ അഡ്ഡത്തിന് രണ്ട് വര കണ്ടില്ലേ? സുബ്ഹാനല്ലാഹ്, ഇത് റസൂലുള്ളാഹിന്റെ താടിയിൽ അങ്ങനെയില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചതിൽ അങ്ങനെയില്ല. അതേത് ഒരു ക്രിക്കറ്റ് താരം പഠിപ്പിച്ചതാണ്? അത്തരം വേഷങ്ങളൊക്കെ മാറ്റിവെക്കുന്നവരാകണോ? നല്ല സുന്നത്തായ താടി വളർത്തുന്നവരാകണോ? മുടി നല്ല റാഹത്തോടെ വളർത്തുന്നവരാകണോ? അതാ ഇടക്കിടക്ക് മുടി കട്ട് ചെയ്യുന്നവരാകണോ? തലമുടിയിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ കട്ട് ചെയ്യുന്നവരാകണോ? ഒരു ഭാഗത്ത് മുഴുവനും പഠിച്ച് മറ്റേ ഭാഗത്ത് മുഴുവനും പഠിച്ച് തലയുടെ മധ്യഭാഗത്ത് ഒരു കെട്ടുമുടി വെക്കുന്ന ചെറുപ്പക്കാരെ കാണാ. അതൊക്കെ മാറ്റുന്നവരാകണോ? അത് ഏത് പേരിൽ അറിയപ്പെട്ടാലും അത് മുസ്ലിമീങ്ങൾക്ക് വേണ്ട, വിശിഷ്യാതി SSFകാർക്ക് വേണ്ട. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അത് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ശൈലിയാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ വസ്ത്രധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലവരങ്ങൾ പഠിപ്പിച്ച നല്ല വസ്ത്രധാരണയാകണോ? അല്ലാതെ ഏതോ ചില കുരങ്ങന്റെ കോലം കെട്ടി മുസ്ലിം ചെറുപ്പക്ക് പുറത്തിറങ്ങാൻ പാടില്ല കേട്ടോ. നല്ല വേഷത്തോടെ വസ്ത്രം ധരിക്കുന്നവരാകണോ? ഒന്നും കൂടി ഞാൻ പറയട്ടെ മുസ്ലിമീങ്ങളോട്, പാന്റായാലും തുണിയായാലും പൈജാമായാലും കന്തൂറയായാലും നെരിയാണിക്ക് താഴെ ഇറങ്ങല്ലേ മക്കള്. മുസ്ലിമിന്റെ വസ്ത്രം ഒരിക്കലും നെരിയാണിക്ക് താഴെ ഇറങ്ങാതെ എപ്പോഴും നല്ല വസ്ത്രധാരണ ഉള്ളവരാകണോ? നല്ല നിലക്ക് വസ്ത്രം ധരിക്കുന്നവരാകണോ? അവന്റെ താടിയും മുടിയുമല്ലോ അരേ, നല്ല വേഷത്തിലൂടെയാകണോ? ഒന്നും കൂടി ഞാൻ പറയട്ടെ, ഉമ്മയെ ബഹുമാനിക്കുന്ന മക്കളാകണോ? ഉപ്പയെ ബഹുമാനിക്കുന്ന മക്കളാകണോ? ഇതാണ് ന്യൂ ജനറേഷൻ തിരുത്തി എഴുതുന്നു എന്ന് പറഞ്ഞാൽ, ഇത്തരം അരേ ബഹുമാനിക്കാത്ത മക്കള്, ഇസ്ലാമിന്റെ വേഷമില്ലാത്ത മക്കള് നമ്മളെ നാട്ടിലുണ്ടാകാനേ പാടില്ല. അതുകൊണ്ട് പഴയ സംസ്കാരങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പരിശുദ്ധ ഇസ്ലാം എന്താണോ പറയുന്നത്, ആ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളും ഇസ്ലാമിന്റെ കർമ്മങ്ങളും ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും അത് ജീവിതത്തിൽ മുറുകെ പിടിക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല, ഒരൊറ്റ ഹദീസ് ഓതി പ്രസംഗം ചുരുക്കുന്നു. മുഅ്മിനീങ്ങളെ, നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് പോകാനുള്ളവരാണ് വയലുകൾക്കുന്ന ഉമ്മ. നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് പോകാനുള്ളവരാണ് ഈ ഭൗതിക ലോകമെന്ന് പറയുന്നത്. അതൊരു താൽക്കാലിക ഷെഡ് മാത്രമാണ്. ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകേണ്ടവരാണ്. എപ്പോഴാണ് വിട പറയുന്നതെന്ന് പറയാൻ കഴിയില്ല. നമ്മളെ മഞ്ചേശ്വരത്തെ കുഞ്ചത്തൂറിലെ ആ സൈദാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ ഖബർ നീ വിശാലമാക്കണേ റഹ്മാനേ. മിനിങ്ങളെ, SSFന് വേണ്ടി ഓടി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് കൊഴിഞ്ഞുപോയ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഞങ്ങൾക്ക് മറക്കാൻ കഴിയൂലല്ലോ. ഞാൻ ഓർത്തുപോവുകയാണ്, ഒരു നാല് കൊല്ലങ്ങൾക്ക് മുമ്പ് മഞ്ഞനാടി ഉറൂസിന്റെ വാദം കഴിഞ്ഞിട്ട് ഞാൻ ഇതിലൂടെ ഇങ്ങനെ കടന്നു വന്ന്, ഇതിലൂടെ ഇങ്ങനെ പോയി, സുബ്ഹാനല്ലാഹ്, ഫെർമുദ ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ അവിടെ അതാ രാത്രി 2 മണി സമയമാണ്. അതേ കുറെ ആൾക്കാരെ കാണുന്നു. ഞാൻ വണ്ടി നിർത്തി ചോദിച്ചു, എന്താ നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്? അപ്പോഴാ
ഉറപ്പാണ് അവര് പറയുന്നു. സ്ഥാരേ, അത് ആ വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ ഇപ്പോ മഗ്‌രിബിന്റെ പിറകെ ആക്സിഡന്റ് ആയി മരണപ്പെട്ടു പോയി. ഞാൻ ചോദിച്ചു, എവിടെയാണ് വീട്? അതാ കാണുന്ന സ്ഥല താഴെയുള്ള ആ വീടാണ്, പർമുദ ജംഗ്ഷന്റെ നേരെ താഴെ അങ്ങോട്ടൊരു വീട് കാണിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതെ, 2 മണി രാത്രിയാണ്, 4 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഞാൻ അതാ വണ്ടിയും അവിടെ വീട്ടിലേക്ക് ഇറക്കി. ഞാൻ വീട്ടിന്റെ അകത്തേക്ക് കയറുമ്പോ 2 മണി രാത്രി പോരന്റെ ഉള്ളിൽ ആരാണ്? വന്യരായ വെള്ളിപ്പാടി ഉസ്താദ്, ആലമ്പാടി ഉസ്താദ്, മൊയ്മാത്തിന്റെ മുദരിസുമാര്, അതുപോലെ വന്യരായ ഉസ്താദുല്ല സാദീദ്, താജുശ്ശേരി ആലിക്കുഞ്ചു ഉസ്താദ്. 2 മണി സമയത്ത് ചെറുപ്പക്കാരന്റെ വീട്ടില് ഞാൻ ഞെട്ടിപ്പോയി. വയസ്സായ അലിമിങ്ങളൊക്കെ ഈ പാതിരാ സമയത്ത് ഈ വീട്ടിൽ വന്ന് തടിക്കാനുള്ള കാരണം എന്താണ്? ഞാൻ അന്വേഷിച്ചു, ഈ കുട്ടി ആരാണ്, എനിക്ക് പരിചയമില്ലല്ലോ. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ പറയുന്നു, സ്ഥാരേ, നമ്മളെ യൂണിറ്റ് SSFന്റെ ജനറൽ സെക്രട്ടറിയാണ്, ഇവിടത്തെ യൂണിറ്റ് SSFന്റെ സെക്രട്ടറിയാണ്, സെക്രട്ടറി ആയിട്ട് 20 ദിവസമായിട്ടുള്ളു സ്ഥാരേ. പക്ഷേ മരിച്ച വീട്ടിൽ ശൈഖുനാനെ കാണുന്നു പാതിരാ രാത്രി. അലമ്പാടി ഉസ്താദിനെയും അതുപോലെ വള്ളിപ്പാടി ഉസ്താദ് പോലെയുള്ള നിരവധി പണ്ഡിതന്മാർ 2 മണി രാത്രി ചെറുപ്പക്കാരന്റെ വീട്ടിൽ കാണുന്നു. എന്താണ് ഈ ചെറുപ്പക്കാരനും ഉസ്താദുമായുള്ള ബന്ധം? ഒരേ ഒരു ബന്ധം മാത്രമാണ്, SSFകാരനായി എന്നൊരു ബന്ധമാണ്. അതല്ലേ അവനിയാണ് സാധാരണ ചെറുപ്പക്കാരന് കിട്ടിയത്? കുഞ്ച അതേ മന്ദേശ്വരം ഉദ്യാവരം 1000 ജമാഅത്തിലേക്ക് മയ്യത്ത് കൊണ്ടുപോയപ്പോൾ ആ 1000 ജമാഅത്തിൽ വെള്ളിയാഴ്ച ജുമാക്ക് പോലും കൂടാത്ത ജനസാഗരങ്ങളല്ലേ ആ ചെറുപ്പക്കാരന് തടിച്ചുകൂടിയത്? പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തിന്റെ പേരിലാണ് ഒരു SSFകാരനായി എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ എന്റെ വാലുകൾക്കുന്ന ചെറുപ്പക്കാരോട് ഇതുപോലെ നമ്മളെയും മരണം മാടി മാടി വിളിക്കുമ്പോൾ നമ്മളും ഒരു SSFകാരനായാൽ അപകടത്തെ തടുക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ അങ്ങനെ മരണപ്പെട്ടു, പെട്ടെന്ന് മരണപ്പെട്ടു. എന്നാൽ ആയിരങ്ങളുടെ ദുആ, ആയിരങ്ങളുടെ ദിക്ർ, ആയിരങ്ങളുടെ സ്വലാത്ത്, ആയിരങ്ങളുടെ യാസീൻ അറിയാരെ അറിയാരെ നമ്മളെ കബറിലേക്ക് ഒഴുകിയെത്തുന്നു. ഉമ്മമാരെ, നിങ്ങൾ മരിച്ചാലും നിങ്ങളെ കബറിലേക്ക്, അതാ വാട്സപ്പിലൂടെ ഒരു വാർത്ത വരുന്നു, അട്ടകോളിയിലെ ഇന്ന ഇന്ന SSFന്റെ പ്രവർത്തകന്റെ ഉമ്മ മരണപ്പെട്ടു പോയി. വാട്സപ്പിലൂടെ യാസീൻ ഇങ്ങനെ ഓതി, അതാ യാസീനിന്റെ എണ്ണം വരുന്നു, ദിക്റിന്റെ എണ്ണം വരുന്നു, മയ്യത്ത് നിസ്കരിക്കാനുള്ള അഭ്യർത്ഥന വരുന്നു. ഇതൊക്കെയും കിട്ടുന്നത് എന്തിന്റെ പേരിലാണ്? ഒരു SSFകാരനായി എന്നതിന്റെ പേരിലാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ നല്ല പ്രവർത്തകരാ, വളരെ നല്ലവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. മുഅ്മിനീങ്ങളെ, ഈ ഭൗതിക ലോകം താൽക്കാലിക ഷെഡ് മാത്രമാണ്, ഇവിടുന്ന് യാത്ര പോകേണ്ടവരാണ് നമ്മളൊക്കെ. യാത്ര പോയാൽ റബ്ബിന്റെ കോടതിയാകുന്ന വലിയൊരു മഹ്ശറ, ആ മഹ്ശറ വരാനുണ്ട് കേട്ടോ. ചെറുപ്പക്കാരൊക്കെ നന്നായി വാതു കേൾക്കണം, പൗമ്മമാര് നന്നായി ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ പറഞ്ഞു, ആ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ കുല്ലു ഐനിൻ ബാഖിയത്തു യൗമൽ ഖിയാമ, നാളെ ഖിയാമ നാളായി കഴിഞ്ഞാൽ അവിടെ കരയാത്ത കണ്ണുകളില്ല, എല്ലാ കണ്ണുകളും അവിടെ കരയുകയാണ്, അവിടെ കരയാത്ത ഒരറ്റ കണ്ണുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെ കരയാതിരിക്കും? ആരുണ്ട് രക്ഷപ്പെടുത്താൻ, ആരുണ്ട് സഹായിക്കാൻ, ആരുണ്ട് നമ്മളെ കൈപിടിക്കാൻ? എല്ലാവരും ഒരേ ഒരു ചിന്തയാണ്, നഫ്സി നഫ്സി. അവനവന്റെ ശരീരത്തെ കുറിച്ച് ചിന്തിച്ച് കരയാനല്ലാതെ ഒരാളും എന്നെ നോക്കുന്നില്ല, ഒരാളും എന്റെ കൈ പിടിക്കുന്നില്ല.
മുഅ്മിനീങ്ങളെ, അവിടെ അവനവന്റെ തല അവനവൻ അവന്റെ കാലിലേക്ക് താഴ്ത്തി പിടിച്ചിട്ട് അതാ പൊട്ടിക്കരയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ കരയുമ്പോ അവിടെ ഒരു മൂന്ന് കണ്ണുകൾ കരയുന്നില്ല. റബ്ബിന്റെ കോടതിയിലെത്തിയാൽ ഒരു മൂന്ന് കണ്ണുകൾ അവിടെ കരയുന്നില്ല. ഏതാണ് കരയാത്ത ഒരു കണ്ണ്? അരേ ഐനുൽ ഖള്ളത്ത് അൻ മഹാരിമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങൾ പറയാണ്, അവിടെ കരയാത്തത് ഒരേ ഒരു കണ്ണ് മാത്രമാണ്. ഇല്ല ഐനുൽ അല്ലത് അൽ മഹാരിമില്ല. അല്ലാഹുവിന്റെ കോടതിയിൽ കരയാത്ത കണ്ണ് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങൾ പറയാണ്, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളെ കാണുമ്പോൾ അതിലേക്ക് ോക്കാതെ കണ്ണു ചെമ്മിയവരാരാണോ, അല്ലാഹുവിന്റെ ഹറാമായ സംഗതികളിലേക്ക് നോക്കാതെ കണ്ണു ചെമ്മിയവരാരാണോ, ആ മുഅ്മിനീകൾ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ അവര് കരയാനില്ല. അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഹറാമിനെ തൊട്ട് കണ്ണു ചിമ്മുന്നവരാകണം മുസ്ലിം ചെറുപ്പക്കാർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ഹറാമാക്കിയ സകല കാര്യങ്ങളെ തൊട്ടും കണ്ണു ചിമ്മുന്നവരാകണം മുസ്ലിമീങ്ങള്. ഞാൻ നിങ്ങളോട് പറയട്ടെ, സുബ്ഹാനല്ലാഹ്, വാട്സപ്പിന്റെ ഫേസ്ബുക്കിന്റെ കാലത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. നെറ്റിലൂടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാ എന്തൊക്കെയാണ് വരാനിരിക്കുന്നത്! ഇംഗ്ലീഷുകാരന്റെ വൃത്തികെട്ട നഗ്നത മറക്കാത്ത ലൈംഗിക ചിത്രങ്ങൾ പോലും കണ്ടുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും. പാതിരാ സമയം വരെ അവന്റെ റൂമിന്റെ അടുത്ത് വാതിൽ കടച്ചിട്ട് ഇത്തരം പ്യൂ ഫിലിമുകൾ കണ്ട് രസിക്കുന്ന ചെറുപ്പക്കാർ ഈ കൂട്ടത്തിലുണ്ടോ? ഇപ്പൊ തന്നെ അത് നിർത്തലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇല്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ പൊട്ടിക്കരയേണ്ടി വരും. അല്ലാഹു കാക്കട്ടെ. കണ്ണിന് ജാഗ്രത പാലിക്കുന്നവരാകണം. ഹറാമൊരിക്കലും കണ്ണുകൊണ്ട് നോക്കരുത് മക്കളെ, നോക്കരുത്. ഈ കണ്ണ് എന്റെ റബ്ബിനെ കാണാനുള്ള കണ്ണാണ്. എന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ ആ മുത്തുനബിയെ നാളെ കാണാനുള്ള കണ്ണാണ്. അതുകൊണ്ട് ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഒരിക്കലും കണ്ണുകൊണ്ട് ഹറാമ് കണ്ടേക്കല്ലേ. ഉമ്മമാര് ഹറാമ് കാണല്ല. അന്യ പുരുഷന്മാരെയും അന്യ സ്ത്രീകളെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണല്ല, അതൊക്കെയും ഹറാമ് തന്നെ. അല്ലാഹു ഹറാമാക്കിയ സംഗതികളെ തൊട്ട് കണ്ണുകൾ ചിമ്മുന്നവരാരാണ് അവര്? അതാ നാളെ റബ്ബിന്റെ കോടതിയിൽ അവര് കരയുന്നവരല്ല. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങൾ പറഞ്ഞു, വൈനുൽ ബക്കത്ത് മിൻ ഖശിയത്തില്ല. നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ കരയാത്ത രണ്ടാമത്തെ കണ്ണ് ആരാണ്? ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോ അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞ് 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 ജീവിച്ച മുഅ്മിനീങ്ങളുണ്ടോ? ഉമ്മമാരുണ്ടോ? ഓ വാല് കേൾക്കുന്ന ഉമ്മ, റബ്ബിനെ പേടിച്ച് കരയുന്നവരാകണം. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ചവരാരാണ് അവർ? നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ ദുനിയാവിൽ കരഞ്ഞ കണ്ണുകൾ അവിടെ കരയുന്നില്ല. മിനിങ്ങളെ, പക്ഷേ കരയാ നമ്മളെ കണ്ണിൽ വെള്ളം വരുന്നില്ല, നമുക്ക് കരച്ചിൽ വരുന്നില്ല. കാരണം നമ്മളെ കൽബ് അല്ലാഹു സീഹി വെച്ച കൽബാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കണ്ണിലൂടെ യാതൊരു കരച്ചിലും വരുന്നില്ല. അല്ലാഹുവിനെ പേടിച്ച് നന്നായി കരയുന്നവരാകണം, നന്നായി കണ്ണുനീരൊലിപ്പിക്കുന്നവരാകണം. അറാ
കർത്താവിനെ തൊട്ടി കണ്ണികൾ ചിമ്മുന്നവരാകണം മുഅ്മിനീങ്ങളെ. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, വൈലുൽ ഹറസത്ത് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ കോടതിയിലെത്തിയാൽ കരയാത്ത മൂന്നാമത്തെ കണ്ണ് ഏതാണ്? അല്ലാഹുവിന് വേണ്ടി ഉറക്കൊഴിച്ച കണ്ണുകളാണ് കേട്ടോ. അല്ലാഹുവിന് വേണ്ടി ഉറക്കൊഴിച്ച കണ്ണെന്ന് പറഞ്ഞാൽ അത് ക്രിക്കറ്റിന് വേണ്ടി ഉറക്കൊഴിച്ച കണ്ണുകളല്ല. ഏതോ ഒരു രാജ്യത്ത് കളി നടക്കുന്ന സമയത്ത് ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്ന് ഉറക്കമൊഴിച്ച കണ്ണ് അല്ല. അതുപോലെ അരേ രാത്രി അല്ല വരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉറക്കൊഴിച്ച കണ്ണ് അല്ല. നിങ്ങൾ കണ്ടില്ലേ സുബ്ഹാനല്ലാഹ്, ഇന്ന് ഒന്നാം തീയതിയാണ് നടന്ന കല്യാണം, എത്രയാണ് എത്രയാ ഇന്ന് നടന്ന കല്യാണം? സുബ്ഹാനല്ലാഹ്, എന്നെ തന്നെ ഒരു 15 കല്യാണത്തിന് വിളിച്ചിരുന്നു, ഒരു 3 കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അറിയുമോ, കല്യാണം കഴിഞ്ഞ് രാത്രി പുതുമാരനെ അറയിലേക്ക് കൊണ്ടാക്കുമ്പോ നേരം വെളുക്കുന്നേരം പുതിയ ആപ്പിളെ കറക്കി 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 വട്ടം ധരിക്കുന്ന ചെറുപ്പക്കാര് അട്ടകോളിയിലുണ്ടോ? ഇത് അവസാനിപ്പിക്കണം, ഇന്നോട് അവസാനിപ്പിക്കണം. പുതുമാരനെ അറയിലേക്ക് കൊണ്ടാക്കിയാൽ അവിടെ കിട്ടുന്ന ഭക്ഷണം കഴിച്ച് പുതുമാരനെ സന്തോഷിക്കാൻ വേണ്ടി വിട്ടിട്ട് വളരെ പെട്ടെന്ന് മടങ്ങി വരണേ. നേരം വെളുക്കോളം വട്ടം കറക്കുന്ന ചെറുപ്പക്കാരുണ്ടോ? നീ ഒരു മാനസിക രോഗി എന്നല്ലാതെ നിന്നോട് വേറെന്ത് പറയാനാണ്? എന്തിനാ മോനെ നീ ഉറക്കൊയിക്കുന്നത്? അരേ ഇത്തരം വൃത്തിഹീനമായ നാറിയ സംസ്കാരത്തിന് വേണ്ടിയാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതുമാരിയെ കൂടെ സുഖിക്കേണ്ട പുതുമാരന് രാത്രി വട്ടം കറക്കിട്ട് മഞ്ചേശ്വരത്തിന്റെ പരിസരത്ത് 3 രാത്രി കടപ്പുറത്ത് പുതിയ ആപ്പിളെ കൊണ്ടുപോയി വിട്ടിട്ട് ഒരു 10 കൂട്ടുകാര് കൂടെ പോയവര് കള്ളും കുടിച്ച് മസ്തായിട്ട് പുതിയ ആപ്പിളെ കടപ്പുറത്ത് വിട്ടിട്ട് പെണ്ണിന്റെ ബാപ്പാക്ക് ഫോൺ വിളിക്കുന്ന 3:30 കാക്ക നിങ്ങളെ പുതിയ ആപ്പിളെ കടപ്പുറത്തുണ്ട് പടങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി. സ്വന്തം പെണ്ണിന്റെ ബാപ്പ എന്നോട് പറഞ്ഞതായി ഈ ഭാഗത്തുള്ളൊരു സംഭവം വേദന വന്നപ്പോ. അറിയോ നിങ്ങൾ, ഇങ്ങനെ വൃത്തികെട്ട നാറിയ പ്രവർത്തനം ചെയ്യുന്ന മുസ്ലിം ചെറുപ്പക്കാർ, ഇത് നിർത്തലാക്കണമെന്നാണ് SSF പറയാനുള്ളത്. ഇത് മുസ്ലിമീങ്ങളുടെ യോജിച്ച പരിപാടിയല്ല. ഒരു ചെറുപ്പക്കാരന്റെ സന്തോഷത്തിന് വേണ്ടി അവൻ അവസരം ഉണ്ടാക്കി കൊടുക്കണം, നേരെ മറിച്ച് സന്തോഷത്തിന്റെ രാത്രിയിൽ ആ പുതുമാരിൽ നിന്ന്, പുതുമാരന്റെ കണ്ണിൽ നിന്നിട്ട് പുതുനാരിയുടെ കണ്ണിൽ നിന്ന് ദുഃഖത്തിന്റെ ഒരു കുറ്റി കണ്ണുനീര് പുറത്തേക്ക് കുറ്റിയാലും മോനെ നിനക്കത് കാലകാലം ശാപമാണ് കേട്ടോ. നീ ജാഗ്രത പാലിക്കുന്നവരാകണം, നിനക്കത് ശാപാണ്. നാട്ടിന്റെ ഒരു ഹോബിയാണ്, ഞാൻ ഇപ്പോൾ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ ഞാൻ അടുത്തൊരു പുതിയ പിള്ള കണ്ടു, സുബ്ഹാനല്ലാഹ്. സാത്തും തുണിയൊക്കെ അയച്ചിട്ടാ പുതിയ പിള്ള കൊണ്ടുവന്നു, എല്ലാം അയച്ചിട്ടാ കൊണ്ടുവന്നു, പുതിയ പിള്ള കൊണ്ടുവന്നു, എല്ലാം അയച്ചിട്ട്. എന്റെ കോരൊന്നും ഇപ്പൊ ഞാൻ കാണിച്ചിരുന്നില്ല, എല്ലാം അയച്ചിട്ട് വേറെ പുതിയ പിള്ള ഞാൻ കണ്ടു, സുബ്ഹാനല്ലാഹ്. ഒരു തടിയൻ, ഈ തടിയന്റെ കഴുത്തിൽ പുതിയ പിള്ള കുത്തുന്നുണ്ട് കയറിയിട്ട്. എന്നിട്ടോ പിന്നെ ഓന്റെ കയ്യിൽ 2 കത്തി ഇങ്ങനെ കത്തിയും പിടിച്ചിട്ട് തടിയന്റെ പേരടി ഇങ്ങനെ കുത്തുന്നത് പുതിയ പിള്ള ഇങ്ങനെയുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട്. പെണ്ണിന്റെ ഉപ്പാനോട് ഞാൻ പറഞ്ഞു, പുതിയ പിള്ള അറക്കുവെന്ന് പെണ്ണ് അയച്ചു കൊടുത്തിട്ടുണ്ടാ. എന്റെ ഉസ്താരെ, കത്തിയുണ്ട് പെണ്ണിന് കുത്തിയിറൂ എന്ന് പറയാൻ, കത്തിയുണ്ട് പെണ്ണിന് കുത്തിയിറൂ. ഏതരിയത്തിലാ പെണ്ണിനെ വിട്ടു കൊടുക്കേണ്ടത്? ഇങ്ങനത്തെ ഏതെല്ലാം വേഷം കെട്ടിയ കോലത്തിലാണ് പുതിയ അപ്പളമാരെ കൊണ്ടുവരുന്നത്? ഇതിനെല്ലാം ഉറക്കൊയിക്കാൻ മുസ്ലിമീങ്ങൾക്ക് സമയമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം വൃത്തിഹീനമായ ഇസ്ലാം പൊരുത്തപ്പെടാത്ത ഒന്നിനും സമയം ചെലവഴിക്കാതെ വളരെ പെട്ടെന്ന് കടന്നുറങ്ങി രാവിലെ സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കുന്ന നല്ല SSF നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു, നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് അല്ലാഹുവിന്റെ ദീന് മുറുകെ പിടിച്ച് ജീവിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനേ. അതാ നാളെ റബ്ബിന്റെ കോടതിയിൽ കരയാത്ത മൂന്നാമത്തെ കണ്ണ് ആരാട്? വൈനുൽ ഹറസത്ത് ഫീ സബീലില്ലാ. വൈലുൽ ഹറസത്ത് ഫീ സബീലില്ലാ.
മുഅ്മിനീങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കണം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു സെക്കൻഡ് എന്റെ മുമ്പിലേക്ക് എല്ലാവരും വരണം. ആ ദൂരെ നിൽക്കുന്ന ചെറുപ്പക്കാർ ബാഡ്ജ് കുത്തി എല്ലാ ചെറുപ്പക്കാരും എന്റെ മുമ്പിലേക്ക് വരണം. അല്ലാഹു നമ്മുടെ സരസ് ദുആക്ക് ജബത്തുള്ള സരസായി നീ കബൂലാക്കണം റഹ്മാനേ. ഒരൊറ്റ ഒരാളും മാറി നിൽക്കാതെ എല്ലാവരും ഇങ്ങോട്ട് വരാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൈലുൽ ഹറസത്ത് ഫീ സബീലില്ലാഹ്. ഞങ്ങളെ സരസ് നീ ദുആക്ക് ജാബത്തുള്ള സരസായി നീ ഞങ്ങളെ വക്കൽ നിന്ന് കബൂലാക്കണേ റഹ്മാനേ. വൈലുൽ ഹറസത്ത് ഫീ സബീലില്ലാഹ്. നാളെ കരയാത്ത കണ്ണുകൾ ഏതാണ്? കരയാത്ത കണ്ണ് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഉറക്കൊയിച്ച കണ്ണാട്. എന്റെ എസ്എസ്എഫുകാര് എസ്വൈഎസ്സുകാര് ആ നില കുറുക്കയിക്കാൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രാജ തങ്ങൾ വരുന്നത് എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ നിർത്താൻ വേണ്ടി പോയതാണ്. ഇൻഷാല്ലാ എന്റെ രാജ തങ്ങൾ വന്ന് സന്തോഷമായി. അടുത്ത് കിട്ടിയല്ലോ, നന്നായിട്ട് ദുആ ചെയ്തിട്ട് പിരിയാം. നമ്മുടെ താഹിർ തങ്ങളുടെ ചെറിയ മകൻവനിരായ ഹാമിദ് തങ്ങൾ അവർക്ക് അല്ലാഹു ആഫിയത്ത് ഏറ്റിക്കൊടുക്കട്ടെ. ഇൻഷാല്ലാ നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് വനിരായ സയ്യിദ് അവർക്ക്. ഇൻഷാല്ലാ നിർത്തിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറഞ്ഞു, വഅയ്നുൽ ഹറസത്ത് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഉറക്കൊയിച്ച കണ്ണുകൾ ഏതാണ്? ആ കണ്ണുകൾ നാളെ കരയുന്ന കണ്ണുകളല്ല. റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ എല്ലാ കണ്ണുകളും അവിടെ കരയുമ്പോ ഉറക്കൊയിച്ച കണ്ണിന് കരച്ചിൽ വരുന്നില്ല. അവരെന്തിനാണ് ഉറക്കൊഴിച്ചിരിക്കുന്നത്? ഈ ഭൗതിക ലോകത്തെ കളികൾക്ക് വേണ്ടിയോ വേണ്ട ഇത്തരങ്ങൾക്ക് വേണ്ടിയോ അല്ല, റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ഉറക്കൊഴിച്ചവരാണ്. അതുകൊണ്ട് ഞാൻ എന്റെ SSFകാരോട് പറയട്ടെ, രാത്രി അതെ എത്ര വൈകിപ്പോയാലും ഇന്ന് 4:50 സുബഹിന്റെ വാങ്ക് കൊടുക്കുമ്പോ ഒരു 4:30 SSFകാരൽ SYSകാര് ഇവിടെ വാലുകൾക്കുന്ന ഉമ്മമാര് സുബഹിന്റെ ബാങ്കിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് പെട്ടെന്ന് ഒലോടുത്ത് ശുദ്ധിയാക്കി ഒരു 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണേ SSFകാരാ. വയലുകൾക്കുന്ന മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് കൊണ്ട് അതാ ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണേ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. SSFകാരാണ്, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പോരാടുന്നവരാണ്, ദൈവാ പ്രവർത്തന ഗോതയിലിറങ്ങിയവരാണ്. നമ്മുടെ ശരീരമല്ലേ ആദ്യമായി നാം പ്രബോധനം ചെയ്യേണ്ടത്? നമ്മുടെ ശരീരത്തിനെ നന്നാക്കി എടുക്കാൻ സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് കൊണ്ട് കഴിയുന്നത് 2 റക്അത്ത്, പിന്നെയും കഴിയുമെങ്കിൽ 4 റക്അത്ത് എത്രയും നിസ്കരിക്കാ. സുബഹിന്റെ മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കണേ. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കറിയുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറഞ്ഞു, നാളെ റബ്ബിന്റെ കോടതിയിലെത്തിക്കഴിഞ്ഞാൽ ആ കോടതിയിൽ കോടാനക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോ അതാ റബ്ബിന്റെ ഭാഗത്തൊരു അനൗൺസ് കേൾക്കുകയാണ്, അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ഒരു അനൗൺസ് കേൾക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് കേൾക്കുന്ന അനൗൺസ്? ഐനല്ലദീന തതജാഫ ജുനൂബുഹും അനിൽ മലാജി. എല്ലാവരും കടന്നുറങ്ങുന്ന സമയത്ത് രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചവർ എവിടെയാണ്? എവിടെയാണ്? റബ്ബിന്റെ കോടതിയിൽ ഒരു അനൗൺസ് കേൾക്കുകയാണ്. അതാ ഈ അനൗൺസ് കേട്ടപ്പോൾ റബ്ബിന്റെ ഭാഗത്തൊരു അനൗൺസ് കേട്ടപ്പോ അവരെല്ലാം റബ്ബിന്റെ ഭാഗത്തേക്ക് അതാ നീങ്ങുന്നു. തഹജ്ജുദ് നിസ്കരിച്ച മുഅ്മിനീങ്ങൾ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ വഹും ഖലീൽ, അവർ വളരെ 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 കുറഞ്ഞവര് മാത്രമാണ്. ഭൂരിപക്ഷം ജനങ്ങളും
കടന്നിറങ്ങിയവരാണ്. തഹജ്ജുദ് നിസ്കാരക്കാര് വളരെ കുറവാണ്. അവര് പോയി റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോ റബ്ബ് അവരോട് പറയുന്ന വാക്ക് ഉദ്ഖുലുൽ ജന്ന ബിഗൈരി ഹിസാബ്, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കൂ, നിങ്ങൾക്ക് ചോദ്യമില്ല, ഹിസാബ് ഇല്ല, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു മാർഗമാണ്. രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാകണം. അതുകൊണ്ട് ഞാൻ എന്റെ SSFകാരോട്, SVCകാരോട്, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരോട്, ഇവിടെ വാതുകൾക്കുന്ന ഉമ്മമാരോട്, നിങ്ങൾ എല്ലാവരും സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാകണം. എന്നിട്ട് രണ്ടും കയ്യും പൊക്കിപ്പിടിച്ചിട്ട് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നവരാകണം. കരയുന്ന കണ്ണുകൾ നമ്മൾക്കുണ്ടാകണം, ഉറക്കൊഴിയുന്ന കണ്ണുകൾ ഉണ്ടാകണം, അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങളെ തൊട്ട് ചിമ്മുന്ന കണ്ണുകൾ ഉണ്ടാകണം. ഇത്തരം കണ്ണുകളൊന്നും നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ അത് കരയുന്ന കണ്ണുകളല്ല. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ കോടതി രക്ഷപ്പെടാൻ എല്ലാവരും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് തഖ്വയിൽ നിശ്ചിതമായി ആദർശം മൃഗപ്പിടിച്ചുകൊണ്ട് വളരെ നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഇൻഷാല്ലാ ഉമ്മമാരെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നു. എല്ലാവരും ഇൻഷാല്ലാ ബക്കറ്റ് നല്ല പൈസ ഇടണം. ഇൻഷാല്ലാ ഏതായാലും ഇപ്പൊ നിന്നിട്ട് അടുത്തേക്ക് എത്തിയില്ലേ, നമുക്ക് വന്യരായ തങ്ങളെ കൈപിടിക്കണം. എല്ലാവർക്കും തങ്ങളെ കൈപിടിക്കണം. ആ കൈപിടിച്ച് 10 മിനിറ്റ് അവിടെ ഇരുന്ന തങ്ങളുടെ നല്ലൊരു വാദം പറയും, നല്ലൊരു വാദം തങ്ങൾ പറയും. ഇൻഷാല്ലാ തങ്ങൾ നല്ലൊരു വാദം പറയും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വന്നിട്ട് ആ തങ്ങളെ വലിയ താഹിർ തങ്ങളുടെ മകനാണ്, നമുക്കൊരു മുത്താണ്, അള്ളാഹു ആഫിയത്ത് ഏറ്റി കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് ഏറ്റി കൊടുക്കട്ടെ. അവിടുത്തെ ബാപ്പാന്റെ ആണ്ട് മറ്റന്നാൾ 12, 13, 14 തീയതികളിൽ നടക്കുമ്പോ മുഹിമാത്തിന്റെ സമ്മേളനം നിങ്ങൾ എല്ലാവരും വിജയിപ്പിക്കണം. മുഹിമാത്തിന്റെ സമ്മേളനം വിജയിപ്പിക്കല്, അത് താഹിർ തങ്ങളോടുള്ള ഏറ്റവും വലിയൊരു സ്നേഹമാണ് ഇൻഷാല്ലാ. അതുകൊണ്ട് തങ്ങളെ സ്നേഹിക്കുന്ന മുഹിബിങ്ങളോട് പറയട്ടെ ആ സമ്മേളനം വിജയിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തും. ാണ് എല്ലാവരും വന്ന് തങ്ങളെ കൈപിടിച്ചു. ഞാൻ പറയും പോലെ എല്ലാവരും തങ്ങളെ കൈപിടിച്ചു. 2 മിനിറ്റ് അവിടെ ഇരുന്നാൽ തങ്ങൾ നല്ല ദുആ നടത്തി ഇങ്ങനെ നിൽക്കുന്ന വളരെ സന്തോഷമായി പോയി. ഇന്നവനെ കാലുകെടുത്തിരിക്കുന്ന എനിക്ക് വിരോധമില്ല, നല്ല പൈസ കയ്യിൽ പിടിക്കണം. എല്ലാവരും വന്ന് അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആക്കിജാബത്തുള്ള മജ്ലിസായി കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ഒരു പൈസ കയ്യിലുള്ളവരും ഇല്ലാത്തവരും ഒക്കെ വരണം. ചില ആൾക്കാർ ഞങ്ങൾ പൈസ ഒക്കെ മുന്നിയാൻ ചെറുപ്പക്കാർ വന്നപ്പോ കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ എങ്ങനെ ഇപ്പൊ കൊടുക്കുന്നത്? പൈസ ഒന്നും കൊടുത്തില്ലെങ്കിലും പ്രശ്നമല്ല, എല്ലാവരും തങ്ങളെ കൈപിടിച്ചിട്ട് നിശാദാരെങ്കിലും മാറി നിൽക്കുന്നെങ്കിൽ നിൽക്കാലെങ്കിൽ പോയിട്ട് അവിടെ ഇരിക്കുക. ആരും പോകരുത്, തങ്ങളെ ദുആ നടക്കാതെ കഴിയാതെ ആരും പോകരുത്. നമുക്ക് പ്രധാനം ദുആയാണ്. നല്ല ചീരണിയുണ്ടല്ലോ, അത് പിന്നെ മറക്കാൻ പാടില്ല. ഇൻഷാല്ലാ ചീരടി വാങ്ങാതെ, തബറുക്ക് വാങ്ങാതെ ആരും പോകരുത്. എല്ലാവരും ഇൻഷാല്ലാ തങ്ങൾ നല്ലൊരു ഒരു പ്രസംഗം ഒരു 10 മിനിറ്റ് നടത്തി നല്ലൊരു ദുആ നടത്തി തരും. അത് കഴിഞ്ഞിട്ട് മാത്രമേ പോകാവൂ. അല്ലാഹുവേ ഞങ്ങളെ സദസ്സിനെ ദുആക്ക് ജാബത്തുള്ള സദസ്സായി കബൂൽ ചെയ്യണം. റഹ്മാനെ നീ സ്വീകരിക്കണം, റഹ്മാനെ നീ സ്വീകരിക്കണം, റഹ്മാനെ. മഹാനായ താജുൽ ഉലമ, നൂറുൽ ഉലമ, മഹാനായ പൊസോട്ട് തങ്ങൾ, ബഹുമാനപ്പെട്ട താഹിർ ലഹുദലി തങ്ങൾ, അതുപോലെ നിരവധി ആലമ്പാടി ഉസ്താദ്, മഞ്ഞനാടി ഉസ്താദ് അടക്കമുള്ള നിരവധി നിരവധി പണ്ഡിതന്മാർ, അല്ലാഹുവേ എല്ലാവരും തറജനി വർദ്ധിപ്പിക്കണം റഹ്മാനെ, ദർജനി വർദ്ധിപ്പിക്കണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ എത്രയോ പ്രവർത്തകർ ഈ മാസം ഓ ഖാലിദ് സാഹിബിന്റെ മാസമാണ്, മരണപ്പെട്ടു പോയ മാസമാണ്. അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ എത്രയോ ഖാദിമീങ്ങളും പ്രവർത്തകരും നേതാക്കന്മാരും മരണപ്പെട്ടു. വെള്ളിയിലെ ഫൈസ് ഉസ്താദ് അടക്കമുള്ള നിരവധി നേതാക്കന്മാർ, അള്ളാഹുവേ അവരൊക്കെ ദർജനി കൂട്ടിക്കൊടുക്കണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. നമ്മുടെ എല്ലാ അലിമീങ്ങൾക്കും സുൽത്താനുൽ ഉലമ, റയീസുൽ ഉലമ, സുൽത്താനുൽ ഉലമ, കൻസുൽ ഉലമ അടക്കമുള്ള മഹാനായ ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ, പൊന്മള ഉസ്താദ്, പേരോട് ഉസ്താദ്, കൊട്ടൂർ ഉസ്താദ് അടക്കമുള്ള നിരവധി നിരവധി പണ്ഡിതന്മാർ, സദാത്തുക്കൾ, അല്ലാഹുവേ ആയുസ് നീട്ടിക്കൊടുക്കണം റഹ്മാനെ, ആയുസ് നീട്ടിക്കൊടുക്കണം റഹ്മാനെ, ആയുസ് നീട്ടിക്കൊടുക്കണം റഹ്മാനെ. അവരുടെ കീഴിലായി സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി